Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم سيدنا محمد سنهادر وغلنا
പണ്ഡിതന്മാരും ഉസ്താദുമാരും ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാരും വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബുകളും വല്ല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമ് പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ പള്ളി കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന ഖുതുബിയത്ത് മജ്ലിസിന്റെ 26-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രഭാഷണ പരമ്പരയുടെ 5-ാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെയധികം അർത്ഥഗർഭങ്ങളായ ഉപദേശങ്ങൾക്കും വാഴലുകൾക്കും കാതോർത്ത നിങ്ങളുടെ മുന്നിൽ വലിയൊരു വാഴലു പറയാനോ നീണ്ട നേരത്തെ ഒരു നസീഹത്ത് പറയാനോ എഴുന്നേറ്റ് നിന്നതല്ല. എന്നിരുന്നാലും ഈ വലിയ ബറക്കത്താക്കപ്പെട്ട മജ്ലിസിൽ വെച്ച് ഇസ്ലാമും സൗന്ദര്യവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെയധികം കാലിക പ്രസക്തവും ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇസ്ലാമും സൗന്ദര്യവും എന്ന് പറയുന്ന വിഷയം പല മേഖലകളിലേക്കും കടന്നു കയറി സംസാരിക്കേണ്ടുന്ന വിഷയവുമാണ്. ഇൻഷാ അല്ലാ അനുവദിക്കപ്പെട്ട സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയാവുന്ന ചില സംഗതികൾ മാത്രം പറഞ്ഞ് നമുക്ക് പിരിയണം. അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. സൗന്ദര്യം അത് മനുഷ്യന് മാത്രമുള്ള വിഷയമല്ല, എല്ലാ ജീവജാലങ്ങളിലും അവരുടേതായ സൗന്ദര്യ ബോധമുണ്ട്. എല്ലാ ജീവികൾക്കും അവരുടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യം ക്രമീകരിക്കുകയും സൗന്ദര്യത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന രൂപങ്ങളുണ്ട്. പക്ഷികളിൽ നമുക്ക്
സൗന്ദര്യബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ചില പക്ഷികളെ കാണാം. മയിൽ എന്ന് പറയുന്ന പക്ഷി പീലി വിടർത്തിക്കൊണ്ട് തന്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നൃത്തം ചെയ്യുന്നത് നമ്മൾ പലരും കണ്ടവരാണ്. അതുപോലെ പല രൂപത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്റെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന പല ജീവികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ ജീവികളിലും സൗന്ദര്യബോധം എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. എന്നാൽ മനുഷ്യന്മാരിലും സൗന്ദര്യബോധം എന്ന് പറയുന്ന ആ ഒരു വിഷയം നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ജീവി അത് മനുഷ്യനാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യന്മാരെ നാം പടച്ചിരിക്കുന്നത് ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിലും ഏറ്റവും നല്ല രൂപത്തിലുമാണ്. മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സൗന്ദര്യം പോലെ അല്ലാഹു തആല ഒരു ജീവജാലങ്ങൾക്കും സൗന്ദര്യം നൽകിയിട്ടില്ല. അതുപോലെ ഒരു സൃഷ്ടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകിയതുപോലെ സൗന്ദര്യം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യനായി പിറന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പോലെ സൗന്ദര്യമുള്ള ഒരു പടപ്പ് ഒരു സൃഷ്ടി അല്ലാഹുവിന്റെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുകയില്ല. പരിശുദ്ധമായ ഖുർആനിൽ മനുഷ്യന്മാർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സൗന്ദര്യം ഏറ്റവും നല്ല ആകർഷണീയമായ രൂപം തന്നത് എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നമുക്ക് കാണാം മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന അവസരത്തിൽ നടന്ന ഒരു സംഭവം മഹാന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം. ഒരു പെണ്ണിന്റെ ത്വലാഖുമായി ബന്ധപ്പെട്ട് ശാഫിഈ ഇമാമിന്റെയും അതുപോലെ മഹാനായ മാലിക്കി ഇമാമിന്റെയും ഇടയിൽ നടന്നതായ ഒരു സംഭവം. എന്താണ് ആ സംഭവം? ഒരു മനുഷ്യൻ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ തന്നെ തന്റെ ജീവിതത്തിൽ ഇണയായിട്ട് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനോട് തന്റെ മാതാവ് പറയുകയാണ്, എടാ നിനക്ക് പറ്റിയ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ട്, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ട്. ആ ഉമ്മാന്റെ പറച്ചില് കേട്ട് ആ പെണ്ണിനെ കാണാതെ ഈ മനുഷ്യൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ മാതാവും പിതാവും പോയി കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളെ മക്കളെ കൊണ്ട് കെട്ടിക്കാറാണ്. പലപ്പോഴും മണിയറയിൽ വെച്ചായിരിക്കും ആ പുതിയാപ്പിളയും അതുപോലെ പുതുനാരിയും മുഖാമുഖം കാണുന്നത്. ഇന്ന് ആ രൂപത്തിലൊന്നും അല്ല. സുബ്ഹാനല്ലാഹ്, ആ മാതാവിന്റെ പറച്ചില് കേട്ട് മാതാവ് നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ് എന്ന് പറഞ്ഞത് കേട്ടിട്ട് ഈ മനുഷ്യൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. മണിയറയിലെത്തിയപ്പോൾ ആ മനുഷ്യനാൻ തന്റെ ഭാര്യയായ പെണ്ണിനോട് അവളുടെ മുഖം കാണുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു, എടീ പെണ്ണെ, നീ എങ്ങാനും 14-ാം രാവന്റെ പൗർണമിയെക്കാളും സൗന്ദര്യമുള്ളവളല്ലെങ്കിൽ 14-ാം രാവിൽ കാണുന്ന പൂർണ്ണ ചന്ദ്രനെക്കാളും സൗന്ദര്യമുള്ളവൾ അല്ല നീയെങ്കിൽ അന്തി ത്വാലിഖുൻ, നിന്നെ ഞാൻ ഇതാ ത്വലാഖ് ചൊല്ലുകയാണ്. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ത്വലാഖിന്റെ വാക്കാണ് പറയുന്നത്. 14-ാം രാവിന്റെ പൂർണ്ണ ചന്ദ്രനെക്കാളും സൗന്ദര്യമുള്ള പെണ്ണല്ല നീയെങ്കിൽ അന്തി ത്വാലിഖുൻ, നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ്. പിന്നീട് ആ പുതുനാരിയായ പെണ്ണ് തന്റെ മുഖമക്കനെ ആ ഹിജാബിനെ അങ്ങ് നീക്കിയപ്പോൾ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. പക്ഷേ ഈ യുവാവിന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സംശയം,
ഈ പെണ്ണിന് നല്ല സൗന്ദര്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ വാചകം പതിനാലാം രാവിന്റെ ചന്ദ്രനെക്കാളും സൗന്ദര്യമില്ലെങ്കിൽ നിന്നെ തൊലാക്ക് ചെല്ലുമെന്നാണ്. ഈ സൗന്ദര്യം, ഈ പെണ്ണിനുള്ള സൗന്ദര്യം, ഇത് പതിനാലാം രാവിന്റെ ചന്ദ്രനെക്കാളും നല്ല സൗന്ദര്യമാണോ? ഈ വിഷയമാണ് ഈ മനുഷ്യന്റെ മനസ്സിലുള്ള സംശയം. ഈ യുവാവ് നേരെ മഹാനായി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് മഹാനവറുകളോട് പറഞ്ഞു, തങ്ങളെ, ഞാൻ എന്റെ ഭാര്യയോട് ഈ രൂപത്തിൽ പതിനാലാം രാവന്റെ ചന്ദ്രനെക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്നെ തൊലാക്ക് ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. പക്ഷേ പതിനാലാം രാവന്റെ പൗർണമി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സൗന്ദര്യമല്ലേ? അത്രത്തോളം എന്റെ പെണ്ണിന് സൗന്ദര്യമുണ്ടോ എന്നറിയില്ല. എന്റെ തൊലാക്ക് സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് വന്ന യുവാവിനോട് പറയാണ്, മോനെ, പതിനാലാം രാവന്റെ പൗർണമിയെക്കാളും സൗന്ദര്യമില്ലെങ്കിൽ നീ തൊലാക്ക് ചെല്ലുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നിന്റെ തൊലാക്ക് സംഭവിച്ചിരിക്കുന്നു. നിനക്ക് ആ പെണ്ണുമായിട്ട് നീ വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം നടത്താൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഈ യുവാവിന്റെ മനസ്സിൽ വലിയ ബേജാറ് തോന്നുകയാണ്, വിഷമം തോന്നുകയാണ്, പ്രയാസം തോന്നുകയാണ്. കാരണം അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. ത്വലാഖിന്റെ വാചകം അത് തമാശക്ക് പോലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോട് തമാശക്ക് വേണ്ടി എടി നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത് ത്വലാഖാണ് സംഭവിക്കും. എന്റെ സഹോദരന്മാര് നന്നായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഉസ്താദേ, ഇത് തമാശക്ക് പറഞ്ഞതാണ്, ഞാൻ കാര്യത്തിൽ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ത്വലാഖ് നിനക്ക് തമാശ കളിക്കാനുള്ള വിഷയമല്ല. മഹാനായ മാലിക് ഇമാം പറയാൻ, അല്ലയോ മോനെ, നിനക്ക് അവളുമായിട്ട് നീ ശാരീരികമായി ബന്ധപ്പെടാനുള്ള അവസരമില്ല. നിനക്ക് അവളുമായിട്ട് വൈവാഹികമായി ജീവിക്കാൻ ഇനി കഴിയൂല. ആ പെണ്ണ് തൊലാക്ക് ചൊല്ലപ്പെട്ടവളോ? ഈ വാക്ക് കേട്ട് വല്ലാതെ ടെൻഷനോടെ പ്രയാസത്തോടെ തിരിച്ചു വരുന്ന ഈ മനുഷ്യൻ വഴിയിൽ വെച്ച് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ശാഫിഈ ഇമാം മുതഅല്ലിമാണ്. ശാഫിഈ ഇമാം ഈ മനുഷ്യനോട് ചോദിച്ചു, അല്ല മോനെ, എന്തേ നിന്നെ മുഖത്തേക്ക് നോക്കിയിട്ട് വല്ലാത്തൊരു പ്രയാസം തോന്നുന്നില്ല, വിഷമം കാണുന്നില്ല, ടെൻഷൻ കാണുന്നില്ലോ? എന്തേ ടെൻഷൻ അടിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യനുണ്ടായ വിഷയങ്ങളെല്ലാം മഹാനായ ശാഫിഈ ഇമാമിന്റെ മുമ്പിൽ നീ വിവരിക്കുന്നു. ഉണ്ടായ വിഷയങ്ങൾ മുഴുവനും മഹാനവറുകളോട് വിശദീകരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് നീ മനുഷ്യനോട് പറയാണ്, മോനെ, നീയും അവളുമായിട്ട് ത്വലാക്ക് സംഭവിക്കൂല. ത്വലാക്ക് സംഭവിക്കൂല. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, നിങ്ങളുടെ ഉസ്താദായ ഇമാം മാലിക് തങ്ങളോ ത്വലാക്ക് സംഭവിക്കുമെന്നാണല്ലോ എനിക്ക് ഫത്വ തന്നത് പറഞ്ഞു. എന്നാൽ നമുക്ക് ഉസ്താദിന്റെ സമീപത്തേക്ക് പോകണം. അങ്ങനെ അവിടെ ചെന്നപ്പോ ഈ മനുഷ്യൻ ഉസ്താദായ മാലിക് തങ്ങളോട് പറയാ, അല്ലയോ ഉസ്താദ്, അങ്ങ് തൊലാക്ക് സംഭവിക്കുമെന്നല്ലേ ഫത്വ തന്നത്? എന്നാൽ ഈ ശാഫിഈ ഇമാമോ തൊലാക്ക് സംഭവിക്കൂല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തേ കാരണമെന്ന് മഹാനായ മാലിക് ഇമാം ശാഫിഈ ഇമാമിനോട് ചോദിച്ചപ്പോ അവിടുന്ന് ശാഫിഈ ഇമാമിന്റെ മറുപടി എന്താണെന്നറിയോ? ഓസ്താ, ഞാനവനോട്
നമ്മോട് തലാക്ക് പോകൂല എന്ന് പറയാനുള്ള കാരണോ അതേ എന്റെ തെളിവ് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ പറഞ്ഞൊരു വാചകമില്ലേ? ഏതാണ് വാചകമെന്നറിയുമോ? لقد خلقنا الإنسان في أحسن تقويم മനുഷ്യന്മാരെ ഏറ്റവും നല്ല ഘടനയിലാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്മാരെ ഏറ്റവും നല്ല ഭംഗിയിലാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത് പതിനാലാം രാവിലെ ചന്ദ്രനെക്കാളും സൗന്ദര്യത്തിൽ എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് ഈ ദേഹത്തിൻ്റെ തൊലാക്ക് പോകൂലല്ലോ. ഏറ്റവും നല്ല സൗന്ദര്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതിന്റെ അർത്ഥം പതിനാലാം രാവിലെ ചന്ദ്രനെക്കാളും സൗന്ദര്യത്തോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നല്ലേ? ഇത് പറഞ്ഞപ്പോ മഹാനായ മാലിക്കി ഇമാം അവിടുത്തെ ശരീരത്തിലുള്ള തട്ടമെടുത്ത് വിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനായ ഷാഫി ഇമാമിനെ സ്നേഹത്തോടെ അതിൽ ഇരുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ വിഷയമാണ്, ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യത്തോടുകൂടെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന്മാരെയാണ്. സൗന്ദര്യബോധം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവേണ്ട വിഷയമാണ്. ഇസ്ലാം ഒരിക്കലും സൗന്ദര്യം ഉണ്ടാക്കുന്നതിനെയോ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനെയോ ഇസ്ലാം നിഷേധിക്കുകയും നിഷിദ്ധമാക്കുകയും ചെയ്യുന്നില്ല. നല്ല സൗന്ദര്യബോധത്തോടു കൂടെ ജീവിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ സൗന്ദര്യം എന്ന് പറയുന്ന വിഷയം നിങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് കാണാം. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ നല്ല ഭംഗിയിൽ ജീവിക്കണം, നിങ്ങൾ നല്ല ഭംഗിയിൽ ചെല്ലണം. എല്ലാ മസ്ജിദിന്റെയും എല്ലാ പള്ളിയുടെയും അടുക്കൽ നിങ്ങൾ നല്ല ഭംഗിയോടെ ഉണ്ടാവണം. അതുപോലെ അല്ലാഹു തആല പള്ളിയിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ പ്രത്യേകിച്ചും നിങ്ങളെ സൗന്ദര്യത്തോടെ ചെല്ലണമെന്ന് പഠിപ്പിക്കുകയാണ്. എല്ലാ സമയത്തും നല്ല സൗന്ദര്യത്തോടു കൂടെ നമ്മൾ ഇറങ്ങാവ നമ്മൾ ജീവിക്കാവൂ. എന്നാൽ അല്ലാഹുവിന്റെ ഭവനമാകുന്ന പള്ളിയില്ലേ? അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളിയില്ലേ? ആ പള്ളിയിലേക്ക് ചെല്ലുമ്പോ പ്രത്യേകിച്ചും നിങ്ങളെ സൗന്ദര്യം പാലിക്കണം കേട്ടോ. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? ജാഹിലിയ കാലഘട്ടത്തിൽ അതേ കഅബയെ തവാഫ് ചെയ്യാൻ വന്നിരുന്ന ആളുകൾ ഖുറൈശികളല്ലാതിരുന്ന ആളുകൾ, അവര് ജാഹിലിയ കാലഘട്ടത്തിൽ കഅബയെ തവാഫ് ചെയ്തിരുന്നത് വിവസ്ത്രരായിട്ടാണ്, വസ്ത്രമുടുക്കാതെയാണ്. എന്തേ അവരുടെ ന്യായമെന്നറിയുമോ? ജനിച്ച അതേ രൂപത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്. നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ വസ്ത്രത്തോടുകൂടെ അല്ലല്ലോ വന്നതോ? അതുകൊണ്ട് വസ്ത്രമില്ലാതെയാണ് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ സമീപത്തേക്ക് ചെല്ലേണ്ടത് എന്ന ന്യായം പറഞ്ഞിട്ടോ ജാഹിലിയ കാലഘട്ടത്തിൽ കഅബയുടെ അടുക്കലേക്കോ അന്നുള്ള ആളുകൾ വസ്ത്രമില്ലാതെയാണ് തവാഫ് ചെയ്യാൻ വന്നിരുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കുന്നത്, നിങ്ങൾ എല്ലാ പള്ളിയുടെയും സമീപത്ത് ചെല്ലുമ്പോ പ്രത്യേകിച്ചും സൗന്ദര്യത്തെ പരിഗണിക്കണേ.
സഹോദര്യത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ, സൗന്ദര്യത്തെ പരിഗണിക്കണേ. സഹോദരന്മാരെ, ഇത് കഅബാലയത്തിൽ അടുക്കലേക്ക് ചെല്ലുമ്പോൾ മാത്രമല്ല, ഏത് പള്ളികളുടെ സമീപത്തേക്ക് ചെല്ലുമ്പോഴും അതുപോലെ പള്ളികളല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴും നല്ല ഭംഗിയോടെ ചെല്ലണം കേട്ടോ. ഭംഗിയെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ വളരെ ശക്തമായി ചോദിക്കുന്നത് കാണാം. ഖുൽ നബിയെ നിങ്ങൾ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടതെന്നറിയോ? മൻ ഹറമ സീനത്തല്ലാഹ്, ആരാണടാ അല്ലാഹു തആല നൽകിയ ഭംഗിയെ ഹറാമാക്കുന്നവരാരാ? അതിന് നിഷേധിക്കുന്ന ആളുകൾ ആരാ? മൻ ഹറമ സീനത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഭംഗിയെ ഹറാമാക്കുന്നവരാരാ? അല്ലത്തി അഖ്റജ ലിബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ഖി ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയാ. അല്ലാഹു തആല തന്ന സൗന്ദര്യമില്ലേ? അല്ലാഹു തആല തന്ന ഭംഗിയില്ലേ? ആ ഭംഗിയെ ഹറാമാക്കുന്നവനാരാ? ആ ഭംഗിയെ നിഷേധിക്കുന്നവനാരാ? അല്ലാഹു തആല തന്ന ഭംഗിയെ നന്നായിട്ട് സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. അല്ലാഹു തആല തന്ന ശരീരത്തിന് നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കണോ? മാത്രമല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സൗന്ദര്യ ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളെ വെറുത്തിരുന്നു എന്ന ഹദീസിൽ കാണാം. സൗന്ദര്യത്തെ പരിഗണിക്കാതെ ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളെ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുത്തിരുന്നു എന്ന് കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റഹു അതകൂനൽ മർഅത്തു മർഹാ أو صلتا أو عقلا ഹബീബായ തങ്ങൾക്ക് വെറുപ്പുള്ള ടീമാണ് ആര്? കാനൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റഹു, നബി തങ്ങൾ വെറുത്തിരുന്നു. ആരെ വെറുത്തതെന്നറിയുമോ? അതകൂനൽ മർഅത്തു മർഹാ, ഭർതൃമതികളായ സ്ത്രീകൾ, വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഭാര്യയായി ജീവിക്കുന്ന സ്ത്രീകളില്ലേ? ആ സ്ത്രീകൾ സുറുമയിടാതെ ജീവിക്കുന്നത് ഹബീബിന് വെറുപ്പാകുന്നു. എന്റെ ഈ സദസ്സിൽ ഈ ശബ്ദം കേൾക്കുന്ന കുറെ ഉമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്. ഓ സഹോദരിമാരെ, ലോകത്തിലെ നേതാവിന് വെറുപ്പുള്ള ആളുകളാണ് അതകൂനൽ മറഅത്തു മറഹാ. അതേ ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന പെണ്ണ് സുറുമയിടാതെ ജീവിക്കുന്നത് നബിതങ്ങൾക്ക് വെറുപ്പാണ് കേട്ടോ. ഭർത്താവിന്റെ മുന്നിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ? ഓ പെണ്ണേ, പെങ്ങളെ, സുറുമയിടുന്നത് ഹബീബിന് ഇഷ്ടമാണ് കേട്ടോ. ഔ സ്വൽത
അതുപോലെ ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്ന പെണ്ണ മൈലാഞ്ചിടാതെ ജീവിക്കുന്നത് അതും ഹബീബിന് വെറുപ്പാണ് കേട്ടോ. അതുപോലെ ഉള്ള ആഭരണങ്ങൾ സെൽഫിൽ പൂട്ടി വെച്ചിട്ട് അത് ധരിക്കാതെ ജീവിക്കുന്ന സ്വഭാവമില്ലേ? ആഭരണം ധരിക്കാതെ ജീവിക്കുന്ന സ്വഭാവവോ ഹബീബിന് വെറുപ്പുള്ള സ്വഭാവമാ. ഇതെല്ലാം ഒരു ഭർത്താവില്ലെങ്കിൽ ജീവിക്കുന്ന പെണ്ണിനെ പറ്റിയാ പറയുന്നത്. ഭർത്താവില്ലാത്ത പെണ്ണ് അന്യപുരുഷന്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ ഇറങ്ങാൻ തന്ന പാടില്ല, അത് വേറെ വിഷയമാണ്. ഇനി അത്യാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണെങ്കിലോ അവള് സുറുമ ഉപയോഗിക്കല്ലേ? മൈലാഞ്ചിയിടല്ലേ? ആഭരണം ധരിച്ച് ആകർഷിപ്പിക്കല്ലേ? ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ആഭരണം ധരിച്ചുകൊണ്ട് ജീവിക്കണം. ഫഇല്ലം യകുൽ ഇല്ലാ ഖർസ, ഇനി നിന്റെ കയ്യിൽ ഒരു കല്ലല്ലാതെ മറ്റൊന്നുമില്ല. എന്നാ فتجعلها في سير ثم تربطها في عنقها. മോളെ, ആ കല്ലിന് നീ ഒരു മാലയിൽ കോർത്തിട്ടോ, അതെങ്കിലും നീ കഴുത്തിൽ അണിയണം കേട്ടോ. ഇങ്ങനെ ആഭരണം ധരിച്ച് അതുപോലെ മൈലാഞ്ചിയിട്ട് അതുപോലെ സുറുമയിട്ടോ നല്ല സൗന്ദര്യത്തോട് ജീവിക്കണം കേട്ടോ. ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഈ സൗന്ദര്യബോധം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുണ്ടാവേണ്ടതാണോ? പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ സൗന്ദര്യബോധം ഉണ്ടാവണം. അറിയില്ലേ സഹോദരന്മാരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ സമീപത്തേക്ക് ഒരു പെണ്ണ് വരികയാണ് തന്റെ ഭർത്താവിനെയും കൂട്ടിയിട്ടോ. എന്നിട്ട് ആ ഭർത്താവിനെ കാണിച്ചുകൊണ്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പെണ്ണ് പറയാണ്, ഓ തങ്ങളേ, എനിക്ക് ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അടുത്തിരിക്കുന്നു, ഇദ്ദേഹത്തിൽ നിന്ന് ത്വലാക്ക് മേടിച്ചു തരണേ, ഞങ്ങളെയൊന്ന് വേർതിരിച്ചു തരണേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ ഭർത്താവിനെ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ ഭർത്താവിന്റെ രൂപമെന്നറിയോ? ആ ഭർത്താവ് മുടി തീരെ വാരാറില്ല, ചീകി വെക്കാറില്ല, ഒതുക്കി വെക്കാറില്ല, അതുപോലെ തന്നെ മീശ വെട്ടാറില്ല. ആ മനുഷ്യന്റെ മീശ ഇങ്ങനെ വളർന്ന് ചുണ്ടിനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് ആ ഭർത്താവിൻ്റെ കോലമുള്ളത്. മാത്രമല്ല, ആ വന്ന മനുഷ്യന്റെ നഖത്തേക്ക് നോക്കുമ്പോ ആ നഖം അയാളെ വെട്ടാറില്ല. നീണ്ടു നിൽക്കുന്ന നഖമാണ് കാണുന്നത്. അതുപോലെ ധരിച്ച വസ്ത്രങ്ങൾ വൃത്തിയില്ലാത്ത വസ്ത്രമാണ്, പൊടി പിടിച്ച വസ്ത്രമാണ് ആ മനുഷ്യൻ ധരിച്ചിരിക്കുന്നത്. കാണാൻ ഒരു കോലവും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഭർത്താവ്, മുടി വെട്ടില്ല, മീശ വെട്ടൂല, നന്നാക്കൂല, സുബ്ഹാനല്ലാഹ്, വസ്ത്ര അലക്കൂല, തിരുമ്പൂല, പൊടി പിടിച്ച വസ്ത്രവും കെട്ടിങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ കൂട്ടി ചെന്നിട്ട് മുന്നിലിരിക്കുന്ന ആളുകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം.
നാളെ ഭാര്യമാര് പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് വരും, തൊലാക്ക് വാടിച്ചു തരാൻ വേണ്ടിയിട്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ കഴിയൂല. ചില ആളുകൾ എങ്ങനെ, നിങ്ങൾ കണ്ടില്ലേ മീശയൊക്കെ നോക്കിയ സുബ്ഹാനല്ലാഹ്, ഈ നേർച്ചപ്പെട്ടിന്റെ ദ്വാരം പോലെ ഈ ദ്വാരം കാണൂല, അത് മൂടിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള മീശ ഉണ്ടാവാൻ പറ്റൂല. മുസ്ലിമീങ്ങളുടെ മീശ എന്ന് പറഞ്ഞാൽ ചുണ്ടിന്റെ ചുവപ്പ് ഇങ്ങനെ കാണും. അപ്പൊ ചില ആളുകൾ ചോദിക്കും, കറുത്ത ആളുകൾക്ക് ചുണ്ടിന് ചുവപ്പ് ഉണ്ടാവൂലല്ലോ. സുബ്ഹാനല്ലാഹ്, ആ ചുവപ്പ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. വളരെ വികൃതമായ രൂപത്തിലുള്ള ഒരു ഭർത്താവ് അയാളെയും കൂട്ടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇയാളെ കൂടെ മുന്നോട്ട് പോവാൻ കഴിയൂല, ഞങ്ങളൊന്ന് വേർപിരിച്ചു തരാം. ഉമർ ഇബ്നുൽ ഖത്താബിന് നന്നായിട്ട് ദേഷ്യം പിടിച്ചു, ആരോട്? ഈ മനുഷ്യനോട്. പക്ഷേ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ടിട്ട് ഭർത്താവിനെ ചീത്ത പറയാൻ പാടില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, അല്ല മോനെ, നീ രാത്രിയിൽ നിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോ നിന്റെ ഭാര്യ നല്ല സൗന്ദര്യത്തോടുകൂടെ ഇരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലെന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്ത് പറയാനാ തങ്ങളെ, അങ്ങനെ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഭർത്താവ് ഉണ്ടാവോ? തന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ നല്ല സൗന്ദര്യത്തോടുകൂടെ തന്റെ ഭാര്യയെ കാണണമെന്ന് ആഗ്രഹമില്ലാത്തവരുണ്ടാവൂലല്ലോ. എനിക്കും ആ ആഗ്രഹം ഉണ്ട്. അപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എന്നാൽ നിന്റെ ഭാര്യക്കും ആ രൂപത്തിൽ ആഗ്രഹം ഉണ്ടാവൂലെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നീ റൂമിലേക്ക് ചെല്ലുമ്പോ നിന്റെ ഭാര്യയെ നല്ല സൗന്ദര്യത്തിൽ കാണണമെന്ന് നിനക്കാഗ്രഹമുണ്ട്. എന്നാ അതുപോലെ നിന്റെ ഭാര്യ റൂമിലേക്ക് വരുമ്പോ നിന്നെയും നല്ല സൗന്ദര്യത്തിൽ കാണണമെന്ന് അവക്ക് ആഗ്രഹം ഉണ്ടാവൂലെന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അതെ, ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, അപ്പയാണ് ആ മനുഷ്യന് തന്റെ കോലം ഒന്ന് മനസ്സിലായത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു ബാർബർ ഷോപ്പിൽ അയാളെ ഏൽപ്പിച്ചു കൊടുത്തു. മുടിയൊക്കെ നന്നായിട്ട് വെട്ടി, നഖം വെട്ടി, മീശ വെട്ടി, എന്നിട്ട് ഈ പെണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഈ ഭർത്താവ് തന്റെ പെണ്ണിന്റെ ശരീരത്തിൽ കൈവച്ചപ്പോ ആ പെണ്ണ് ഒറ്റ തട്ടങ്ങ് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അല്ല മനുഷ്യ, ഒരു അന്യ പെണ്ണിന്റെ ശരീരം തൊടാൻ നിങ്ങൾക്ക് നാണല്ലേ? കാരണം ഈ പെണ്ണിന് തന്റെ ഭർത്താവിനെ മനസ്സിലായിട്ടില്ല. കാരണോ, ആദ്യമായിട്ട് കുളിച്ച ദിവസം, ആദ്യമായിട്ട് മുടിവെട്ടിയ ദിവസം, ആദ്യമായിട്ട് നഖം പെട്ടിയ ദിവസം ഈ പെണ്ണ് കന്നഹാലം തഹരിഫുഹു, ആ പെണ്ണിന് തന്റെ ഭർത്താവിനെ മനസ്സിലായിട്ടില്ല. ഒരൊറ്റ തട്ടങ്ങ് വെച്ചു കൊടുക്കുന്നു. പിന്നീടാണ് ആ മനുഷ്യന്റെ ശരീരമൊക്കെ കണ്ടപ്പോ ഈ പെണ്ണിന് മനസ്സിലായത് ഭർത്താവാണ്. ഉമറുബനിൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, മോളെ, ഇനി നിനക്ക് ഈ ഭർത്താവുമായിട്ട് ബന്ധം വേർപിരിയണോ, തലാക്ക് ചെല്ലണോ വേണോ? ആ പെണ്ണ് പറഞ്ഞു, തങ്ങളെ, ഇനി എനിക്ക് തലാക്കിന് ആവശ്യമില്ല, ബന്ധം വേർപിരിയേണ്ട ആവശ്യമില്ല. പല കണ്ടീഷനും ഉണ്ടാവും റൂമിലേക്ക് ചെല്ലുമ്പോ. ഭാര്യ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴുള്ള കറുത്ത് ഇരുണ്ട കരിപുരണ്ട ഡ്രസ്സൂട്ട് കിടക്കാൻ വന്നാൽ ഭർത്താവ് ദേഷ്യം പിടിക്കും. എന്നാ ഇവന്റെ ഡ്രസ്സോ സുബ്ഹാന ജല്ല ജലാലുഹു, അവന്റെ അടുക്കിലേക്ക് പോകുമ്പോ വിയർപ്പ് നാറിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല. ഭാര്യയോട് പറയും, നീ നിന്റെ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആകെ വേർത്ത് കുളിച്ച് ആ വേർപ്പിന്റെ മണവുമായിട്ട് റൂമിലേക്ക് വരരുത്, ഒന്ന് കുളിച്ചിട്ടേ വരാകൂ. എന്നാ ഇവൻ കുളിക്കോ? ഇവൻ കുളിക്കൂല. ഭാര്യ നല്ല സൗന്ദര്യത്തിൽ വരണമെന്ന് ഭർത്താവിന് നിർബന്ധമാണ്. എന്നാൽ അതേ രൂപത്തിൽ പുരുഷന്മാർ, ഭർത്താക്കന്മാർ, നമ്മളും സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഓ സഹോദരന്മാരെ, സൗന്ദര്യ ബോധത്തിന്റെ അടിത്തറ എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ നല്ല സൗന്ദര്യത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ട അടിത്തറ എന്താണെന്നറിയോ? അത് വൃത്തിയും ശുദ്ധിയുമാണ്.
സൗന്ദര്യം ശ്രദ്ധിക്കുന്ന മനുഷ്യന് ഒന്നാമതായി ഉണ്ടാകേണ്ട ഏറ്റവും വലിയ വിഷയമാണ് വൃത്തി. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തഹിരീൻ. അതേ ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തഹിരീൻ. രണ്ട് രൂപത്തിലുള്ള ശുദ്ധിയുള്ള ആളുകളെയാണ്, വൃത്തിയുള്ള ആളുകളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഏതാണ് ആ രണ്ട് രൂപത്തിലുള്ള വൃത്തി എന്നറിയോ? ഒന്നാമത്തത് അത്തവാബീൻ. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന. പാപക്കറയിൽ നിന്ന് സംശുദ്ധമായ ആളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. മനസ്സ് നല്ല ശുദ്ധിയുള്ള മനസ്സാകണം, വൃത്തിയുള്ള മനസ്സാകണം, പാപത്തിന് കറ പുരളാത്ത മനസ്സാകണം. അതുപോലെ വയുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തഹിരീൻ. ഒന്നാമത്തത് പാപക്കറയിൽ നിന്ന് മുക്തമാവുക എന്നുള്ളതാണ്. രണ്ടാമത്തതോ തന്റെ ശരീരവും അതുപോലെ തന്നെ വസ്ത്രവും അതുപോലെ തന്നെ വീടും പരിസരങ്ങളും വൃത്തിയോടെ ജീവിക്കുന്ന സൂക്ഷിക്കുന്ന ആളുകൾ, ആ ആളുകളെയും നാഥനായ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അവരോട് അള്ളാഹുവിന് വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് അത്തഹൂറു ശത്തുറുൽ ഈമാൻ. മോനെ, ഈമാനില്ല പകുതിയും അത് ശുദ്ധിയാണ് കേട്ടോ. ഈമാനില്ല അർദ്ധഭാഗവും അത് ശുദ്ധിയാണ് കേട്ടോ. മറ്റൊരു സ്ഥലത്ത് ഹബീബായ തങ്ങൾ തന്നെ പറയുന്നത് കാണാം, ബുനിയൽ ഇസ്ലാമു ഇസ്ലാം എന്ന് പറയുന്ന മതമില്ലേ, ആ മതത്തിനെ പടക്കപ്പെടുത്തുന്ന വൃത്തിയുടെ മേലാണ് ബുനിയൽ ഇസ്ലാമു അലല്ലാഹ്. വൃത്തിയുടെയും ശുദ്ധിയുടെയും മേൽ പടക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ട മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഓ സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്ന മതം, ആ മതം വൃത്തിക്ക് നൽകുന്ന പ്രാധാന്യത്തോളം വൃത്തിക്ക് പ്രാധാന്യം നൽകുന്ന മറ്റ് മതങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. ആ പള്ളിയോളം നല്ല ഹെൽത്ത് സെന്റർ, ആരോഗ്യ കേന്ദ്രം മറ്റൊരു സ്ഥലം ഉണ്ടാവൂല. ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടെങ്കിലോ ആ പള്ളിയോളം ശുദ്ധിയുള്ള മറ്റൊരു വിഷയം ഒരു നാട്ടിലും നമുക്ക് കാണാൻ കഴിയൂല. ഹെൽത്ത് സെന്റർ എന്ന് ബോർഡ് വെച്ച ബിൽഡിംഗ് കാണാം, ആരോഗ്യ കേന്ദ്രം എന്ന നാമകരണം ചെയ്ത ബിൽഡിംഗ് കാണാം, എന്നാൽ പള്ളിയോളം വൃത്തിയുള്ള ശുദ്ധിയുള്ള ഒരു ബിൽഡിംഗ്, ഒരു ഭവനം കാണാൻ കഴിയൂല. പള്ളിയോളം ശുദ്ധിയുള്ള ഒരു ബിൽഡിംഗും ഇല്ല. എന്തേ കാരണം? അഞ്ച് നേരവും നാട്ടിലുള്ള പല ആളുകളും തന്റെ മൂക്ക് വെച്ച് പരിശോധിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടെങ്കിൽ അത് പള്ളിയുള്ള അല്ലേ? മൂക്ക് നിലത്ത് വെച്ചിട്ട് പരിശോധിക്കും ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ. ഇങ്ങനെ നാട്ടുകാര് പരിശോധന നടത്തുന്ന ഒരു കേന്ദ്രം പള്ളിയല്ലാതെ ലോകത്തൊരു സ്ഥലം കാണിച്ചു തരാൻ കഴിയൂല. ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് സെന്റർ ഗവൺമെന്റ് പല സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും, പക്ഷേ അവിടെയൊക്കെ ഉള്ളതിനേക്കാളും നല്ല വൃത്തിയോടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു കേന്ദ്രം അത് പള്ളിയാണ്. മൂക്ക് നിലത്ത് വെച്ച് പരിശോധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് പള്ളി. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, ഇസ്ലാം എന്ന് പറയുന്ന മതം വൃത്തിക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ
അടയാളമല്ലേ വുളു എന്ന് പറയുന്നൊരു സംഗതി. വുളു ഇല്ലാതെ നിസ്കാരം സുഹിയാവൂലല്ലോ. അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്റെ കൈകൾ അവൻ കഴുകണം, വൃത്തിയാക്കണം. അതുപോലെ മുഖങ്ങളെ കഴുകി വൃത്തിയാക്കണം. അതുപോലെ കൈ മുട്ടുവരെ അവൻ കഴുകണം നിർബന്ധമായിട്ടും. അതുപോലെ തലയും അവൻ പിടിച്ച പൊടിപടലങ്ങള് മാറാൻ വേണ്ടിയിട്ടും മറ്റും തടവേണ്ടതുണ്ടോ? അതുപോലെ കാലുകൾ അഞ്ച് തവണ നിർബന്ധമായിട്ടൊരു മനുഷ്യൻ കഴുകേണ്ടതാണ്. ഇങ്ങനെയും വൃത്തിയോടുകൂടെ ജീവിത ശൈലി പഠിപ്പിക്കുന്ന ഒരു മതമുണ്ടോ? അത് ഇസ്ലാം മാത്രമാണ് കേട്ടോ. ഇസ്ലാമല്ലാത്ത മറ്റ് മതങ്ങളിൽ വൃത്തിക്ക് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നില്ല. മാത്രമല്ല, ഒരു മനുഷ്യൻ രാത്രിയിൽ അവനെ കിടക്കപ്പായയിൽ കിടന്നുറങ്ങി രാവിലെ നേരം പുലർന്ന് എഴുന്നേറ്റാൽ അവൻ ആദ്യം ചെയ്യേണ്ടതായിട്ട് ഹബീബായ തങ്ങളെ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? ആദ്യമായിട്ട് അവൻ ചെയ്യേണ്ടത് അവന്റെ രണ്ട് കൈകളും കഴുകലാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ? അതേ ശരീരം മുഴുവനും ഉറങ്ങിയാലും ഉറക്കില്ലാത്ത രണ്ട് അവയവങ്ങൾ ശരീരത്തിലുണ്ട്. നമ്മൾ ഉറങ്ങിയാലും ഉറക്കില്ലാത്ത രണ്ട് അവയവങ്ങളുണ്ട്. അത് നമ്മളുടെ രണ്ട് കൈകളുമാണ്. നമ്മൾ ഉറങ്ങുമ്പോ കൊതുക് കടിച്ചാൽ ആ ഉറങ്ങുന്ന നമ്മളെ ഉണർത്താതെ നമ്മളുടെ കൈ അതിനെ കൈകാര്യം ചെയ്യും. അതുപോലെ മൂട്ട കടിച്ചാൽ അതിനെ നമ്മളുടെ കൈകള് കൈകാര്യം ചെയ്യും. അവിടെയും ഇവിടെയും ചൊറിച്ചില് വന്നാൽ നമ്മളറിയാതെ നമ്മളുടെ കൈ അവിടെ ചെന്ന് ചൊറിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ശരീരം മുഴുവനും ഉറങ്ങിയാലും ഉറക്കില്ലാത്ത രണ്ട് അവയവങ്ങളാകുന്ന കൈകളില്ലേ? ആ കൈകളെ രാത്രിയിൽ എവിടെയെല്ലാമാണ് പോയതെന്നറിയില്ലല്ലോ. എവിടെയെല്ലാമാണ് ചൊറിഞ്ഞത് മാന്തിയതെന്നറിയില്ലല്ലോ. എവിടെയെല്ലാമാണ് തൊട്ടതെന്നറിയില്ലല്ലോ, സ്പർശിച്ചതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടൊരു മനുഷ്യനെ രാവിലെ തന്നെ എഴുന്നേറ്റാൽ ആദ്യമായി ചെയ്യേണ്ടത് അവന്റെ കൈകളെ കഴുകലാണ്. നിബിധങ്ങളിതല്ല അതിന്റെ കാരണം പറയുകയാണ്. മോനെ, നിന്റെ രണ്ട് കൈകൾ എവിടെയെല്ലാമാണ് ചെന്നതല്ല നിനക്ക് അറിയൂലല്ലോ. അതുകൊണ്ടുതല്ലേ അതേ ആ കൈ കഴുകാതെ നീ മറ്റൊരാൾക്ക് നല്ല കൈ കൊടുത്താൽ പലപ്പോഴും നിന്റെ കൈകളെ കൊണ്ട് നീ പല സ്ഥലത്തും ചൊറിഞ്ഞിട്ടുണ്ടാകും, മാന്തിയിട്ടുണ്ടാകും. ആ ശരീരത്തിന്റെ അല്ലെങ്കിൽ കൈകളുടെ നിഖത്തിന്റെ ഭാഗത്ത് പല ബാക്ടീരിയകളും രോഗത്തിന്റെ അണുക്കളും ഉണ്ടാവും. ആ കൈ കഴുകാതെ നീ മറ്റൊരാൾക്ക് കൊടുത്താൽ ആ ബാക്ടീരിയ രോഗാണ് മറ്റൊരു മനുഷ്യന്റെ കൈകളിലേക്ക് പ്രസരിക്കുകയാണ്. ഇങ്ങനെ രോഗം വർദ്ധിക്കാനുള്ള കാരണമായി മാറുന്നതാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ നിന്റെ കൈകൾ നീ കഴുകണം കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന ഇന്ന് പഠനം നടത്തിയിട്ട് അവര് പറഞ്ഞൊരു വിഷയമുണ്ടോ? എന്താ അവര് പറയുന്നതെന്നറിയോ? ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം പരക്കുന്നത് കൈകളിലൂടെയാണ്. മനുഷ്യന്മാരുടെ കൈകളിലൂടെയാണ് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. രോഗമുള്ള ആളുകൾ, ജലദോഷമുള്ള ആളുകൾ, ഇവിടെ ജലദോഷം എന്നല്ല പറയല്, ജലദോഷം പിടിച്ച മനുഷ്യൻ, അയാള് സ്വാഭാവികമായിട്ടും മൂക്ക് ഇങ്ങനെ പിടിക്കും. ജലദോഷമുള്ള ആളുകൾ നമ്മളൊക്കെ അങ്ങനെയാണ്. ജലദോഷം ഉണ്ടായിട്ട് മൂക്ക് പിടിക്കാത്ത വല്ല കറാമത്തും കാണിക്കുന്ന ആൾക്കാരുണ്ടോ നാട്ടിൽ? ഉണ്ടാ?
ഇല്ല, നിങ്ങൾ ഈ അത്ഭുതത്തോടുകൂടെ ഇങ്ങനെ നോക്കുന്നത് എന്നിട്ട് ചോദിച്ചതാണ്. ജലദോഷമുള്ള ആളുകൾ മൂക്ക് പിടിക്കുന്ന അങ്ങനെ ഉണ്ടോ ആ നിലക്ക് ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങൾ വിചാരിച്ച അങ്ങനെ ഇവിടെ ആർക്കും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. സ്വാഭാവികമായിട്ടും ജലദോഷമുള്ള ആളുകൾ അവരുടെ മൂക്ക് പിടിക്കും. ബസ്സിൽ കയറി ഒരു മനുഷ്യൻ, ജലദോഷമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മൂക്കിന്ന് ഇങ്ങനെ ഒലിക്കുമ്പോ അവൻ സ്വാഭാവികമായിട്ട് പിടിക്കും. കുറച്ചൊക്കെ അവന്റെ എവിടെയെങ്കിലും തവലിലോ മറ്റു തോർത്തുമുണ്ടിലോ ഒക്കെ പുരട്ടിയാലും അതിന്റെ ബാക്കി അവന്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. അത് ആ മനുഷ്യൻ ബസ്സിന്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, ഇരിക്കുന്ന ആളുകൾ എപ്പോഴാണ് എഴുന്നേൽക്ക അപ്പച്ചാടി അവിടെ ഇരിക്കണം എന്നുള്ള നെയ്യത്തിലാ നിൽക്കുക. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ബാപ്പ മരിക്കാൻ കാത്തിക്കാണ് കട്ടിലെടുക്കാൻ. വീട്ടിൽ ആകെ ഒരു കട്ടിലേ ഉള്ളു, ആ കട്ടിലില്ല വാപ്പ കിടക്കല്. മകന് വല്ലാത്തൊരാഗ്രഹമുണ്ട് കട്ടിലൊന്ന് കിടക്കണോ. മകനിങ്ങനെ കാത്തു നിൽക്കാണ്, ബാപ്പൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നാ കട്ടിലെടുക്കാലോ. അതേ രൂപത്തിൽ സീറ്റിലിരിക്കുന്ന ആളൊന്ന് എഴുന്നേറ്റ് കിട്ടിയാൽ അവിടെ ഇരിക്കാന്നുള്ള നിലക്കാണ്. എന്നാ ഈ സീറ്റിലുള്ള ആളോ ജലദോഷമുള്ള മനുഷ്യനാണ്. അയാള് മൂക്ക് പിടിച്ച കൈകൊണ്ടാണ് ആ കമ്പി പിടിച്ചത്. അയാള് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് നമ്മൾ ചന്തി അവിടെ വെച്ചിട്ടുണ്ടാവും, സീറ്റിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ടോ അയാൾ എഴുന്നേറ്റാൽ അയാളാ സുബ്ഹാനല്ലാഹ് മൂക്ക് പിടിച്ച കൈ വെച്ച ആ സ്ഥലത്ത് നമ്മൾ നല്ല റാഹത്തിൽ അങ്ങ് പിടിക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആ കയ്യിൽ നിന്നുള്ള രോഗാണുക്കള് നമ്മുടെ കൈകളിലേക്കാവാണ്. എന്നിട്ടോ ഇറങ്ങു ബസ് ഇറങ്ങിയ വല്ലാതെ ദാഹിക്കുന്നുണ്ടാവും, വല്ലാതെ ദാഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ലാതെ വിശക്കുന്നുണ്ടാവും. റോഡ് സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണുമ്പോ വാങ്ങി തിന്നാ കൈയൊന്നും കേൾക്കാൻ നേരം ഉണ്ടാവില്ല. ആ മനുഷ്യന്റെ മൂക്കിലുള്ള നമ്മളെ വായിലെത്തുക. സുബ്ഹാന ജല്ലജലാലുഹു പറയുമ്പം തന്നെ ചില ആളുകൾക്കൊക്കെ ഓക്കാനും വരികയാണ്. എന്നാ ഇതാ നമ്മുടെ ജീവിതത്തിലുള്ളത്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ളത്. അവന്റെ മൂക്കിൽ നിന്ന് തന്റെ കൈകളിലേക്ക് ആയ ആ രോഗാണു. നമ്മൾ ഭക്ഷിക്കുമ്പോഴും അല്ലാതെയൊക്കെ നമ്മുടെ ശരീരത്തിലും മറ്റോ കാവുകയാണ്. എന്നാ പിന്നെ ബസ് കയറിയ ഇനി കമ്പി പിടിക്കാതെ നിൽക്കാം. ഇതാണോ അതിന്റെ പരിഹാരം? അതിന് വല്ല സുബ്ഹാനല്ലാഹ് വല്ല മായാജാലമൊക്കെ പഠിക്കേണ്ടി വരും, സർക്കസ് പഠിക്കേണ്ടി വരും. ബസ്സിലൊക്കെ പോകുമ്പോ എവിടെയും പിടിക്കാതെ ഇങ്ങനെ നിന്നാ മതിയല്ലോ. അല്ല, ലോകാരോഗ്യ സംഘടന അവര് അതിന് വെക്കുന്നൊരു പരിഹാരം എന്താണ്? സുബ്ഹാനല്ലാഹ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുക സഹോദരന്മാരെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രോഗം ഏറ്റവും കൂടുതൽ പരക്കപ്പെടുന്നത് കൈകളിലൂടെയാണെന്ന് പറയുമ്പോ ആ രോഗത്തിനെ പ്രതിരോധിക്കാനും ഇതിനെ തടയാനുമുള്ള മാർഗമായിട്ട് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? കൈകൾ ഇടക്കിടക്ക് കഴുകി കൊടുക്കണമെന്നതാ. ബസ്സിൽ കയറിയാൽ കമ്പി പിടിക്കാതെ നിൽക്കാൻ കഴിയൂല, എന്നാൽ അത് പിടിച്ചാൽ മോനെ നീ നിന്റെ കൈ കഴുകണം. അതുപോലെ ഇടക്കിടക്ക് കൈകൾ കഴുകുക എന്നതാണ് രോഗം അതേ പരക്കാതിരിക്കാനുള്ള മാർഗം. ഇത് ലോകാരോഗ്യ സംഘടന ഇപ്പൊ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാ ഏറ്റവും വലിയ ആരോഗ്യ ശാസ്ത്രജ്ഞനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരോട് രാവിലെ തന്നെ എഴുന്നേറ്റാൽ ഉമ്മമാരെ നമ്മുടെ വീട്ടുകാരെ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴുകാതെ മാവ് കുഴക്കല്ലേ, കഴുകാതെ ഭക്ഷണം തയ്യാറാക്കല്ലേ, കോഫി എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് എഴുന്നേൽക്കുമ്പോഴേക്ക് ഭർത്താവിന്റെ തലഭാഗത്ത് കൊണ്ടുവെച്ചു കൊടുക്കാനുള്ള തത്രപ്പാടിലിരിക്കുമ്പോ കഴുകാതെ കൊടുക്കല്ലേ മോളെ. അതുപോലെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ മക്കളെ നമ്മൾ എടുക്കൂലേ, ആ മക്കളെ എടുക്കുന്നതിൻ്റെ മുമ്പ് ഉമ്മമാരെ കൈകളൊന്ന് കഴുകണം കേട്ടോ. ഹബീബായ മുഹമ്മദ്.
മുഹമ്മദു റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചു അതേ രാവിലെ തന്നെ കൈ കഴുകണം. മാത്രമല്ല അഞ്ചു വക്കത്ത് നിർബന്ധമായ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നമ്മൾ വുളു എടുക്കും. ആ വുളു എടുക്കുന്ന അവസരത്തിൽ എത്ര തവണ നമ്മളുടെ കൈകൾ നമ്മൾ കഴുകുന്നത്? കൈ കഴുകാതെ മറ്റൊരവയവും നമുക്ക് കഴുകാൻ കഴിയൂലല്ലോ. ആദ്യം മുൻകൈ കഴുകും, വായിൽ വെള്ളം കുപ്പിളിക്കണമെങ്കിലും കയ്യിലെടുത്തിട്ടാ കഴുകും. അതുപോലെ മുഖം കഴുകുമ്പോഴും കൈ കയ്യിൽ നടക്കും, കൈ കഴുകുമ്പോഴും അത് നടക്കും. ഇങ്ങനെ മുസ്ലിമായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ നേരം പുലർന്ന് രാത്രിയാകുന്നതിന് മുമ്പ് ഡസൻ കണക്കിന് തവണ അവന്റെ കൈകൾ കഴുകുകയാ. ലോകാരോഗ്യ സംഘടന ഇന്നാ പറഞ്ഞത് കൈ കഴുകിയ രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിയും. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിമീങ്ങളായ നമ്മളത് പഠിപ്പിച്ചു. അള്ളാഹു നമുക്കൊക്കെ നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ വൃത്തിയുടെ മറ്റൊരു ഭാഗമാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. പല്ല് തേക്കണം, പല്ല് തേക്കണം. അതെ, രാവിലെ തേക്കാറുണ്ട്. എഴുന്നേറ്റാ പല്ല് തേക്കും, പിന്നെയോ പിറ്റേന്ന് രാവിലെ, പിന്നെയോ പിറ്റേന്ന് രാവിലെ. അതുപോലെ മുസ്ലിമിന്റെ ജീവിതം അങ്ങനല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ച വിഷയമായ ശുദ്ധി, ആ ശുദ്ധിയിൽ വളരെ പ്രധാനപ്പെട്ടതായി നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ് മിസ്വാക്. ഹബീബായ തങ്ങൾ പറയുന്നത് കാണാം, ലൗലാ അൻ അശുക്കാലാ ഉമ്മത്തി ലാ അമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി വുളൂ ഇൻദ കുല്ലി സമുദായത്തിന് സമൂഹത്തിന് മിസ്വാക്ക് ചെയ്യുന്നത് പ്രയാസമാകുമെന്ന് എനിക്ക് പേടിയില്ലായിരുന്നെങ്കിലോ എല്ലാ നിസ്കാരത്തിന്റെയും മുമ്പ് മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണെന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. നിബിധങ്ങള് പറയാ, എല്ലാ നിസ്കാരത്തിന്റെ സമയവും നിർബന്ധമായിട്ടും മിസ്വാക്ക് ചെയ്യണം, പല്ല് തേക്കണമെന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. പക്ഷേ പറയാതിരുന്നത് പ്രയാസമാകുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ്. എന്നിട്ട് നിബിധങ്ങൾ തന്നെ പറയുന്നു, റകഅത്താനി ബിസ്സിവാക്കി അഫ്ളലു മിൻ സബഈന റകഅത്തം ബിലാ സിവാ. സഹോദരന്മാരെ, മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരമില്ലേ? മിസ്വാക്ക് ചെയ്യാതെ നിസ്കരിക്കുന്ന 70 റക്അത്തിനേക്കാളും അഫ്ളലാണെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാള് മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നു, എന്നാൽ മിസ്വാക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു മനുഷ്യൻ 2 റക്അത്തും നിസ്കരിക്കുകയാണ്, ഏതാണ് ഏറ്റവും അഫ്ളലായ നിസ്കാരം എന്നറിയുമോ? അല്ലാഹുവിങ്കൽ ഏറ്റവും കൂലയുള്ള നിസ്കാരം ഏതാണെന്നറിയോ? റകഅത്താനി ബിസ്സിവാക്കി അഫ്ളലു മിൻ സബഈന റകഅത്തം ബിലാ സിവാക്. മിസ്വാക്ക് ചെയ്തുകൊണ്ട് നീ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരമില്ലേ? അതാണ് 70 റക്അത്ത് നിസ്കാരത്തിനേക്കാളും അഫ്ളൽ കേട്ടോ. അതുകൊണ്ട് മിസ്വാക്കിന്റെ വിഷയവും സൗന്ദര്യബോധമുള്ള ആളുകൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെയോ, ശരീരം ക്ലീൻ ചെയ്തുകൊണ്ടോ എന്റെ സഹോദരന്മാർ
അതുപോലെ ശബ്ദം ശ്രവിക്കുന്ന പങ്ങന്മാരെ സഹോദരിമാരെ ശ്രദ്ധിക്കണം. ശരീരം ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മളെ സൗന്ദര്യത്തെ സംരക്ഷിക്കണം. എങ്ങനെയാ ശരീരത്തെ ക്ലീൻ ചെയ്യേണ്ടതെന്നറിയോ? വെട്ടേണ്ടതിനെ മുഴുവനും വെട്ടിക്കൊടുക്കണം, കളയേണ്ടത് മുഴുവനും നമ്മൾ കളയുകയും വേണം. അല്ലാതെ കുറെ ക്രീം മാറി തേച്ചിട്ടല്ല സൗന്ദര്യത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഇസ്ലാം പറയുന്ന സൗന്ദര്യ ബോധം എന്താണെന്നറിയോ? ഇസ്ലാം പഠിപ്പിക്കുന്ന സൗന്ദര്യ ശാസ്ത്രം എന്താണെന്നറിയോ? ശരീരത്തെ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കേണ്ട പല സംഗതികളുമുണ്ട്. അതേ നിന്റെ കക്ഷരോമങ്ങൾ നീ വെട്ടിക്കൊടുക്കണം, അതിനെ വടിച്ചു കളയണം. വെട്ടിക്കളയേണ്ടതിന് അതുപോലെ കളയേണ്ടതിനെ കളയണം. സുബ്ഹാനല്ലാഹ്. നല്ല ഫേഷ്യലൊക്കെ ചെയ്ത് നല്ല തിളക്കുള്ള മുഖമായിട്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യൻ, ചില ആളുകളെങ്ങാനും കൈ ഇങ്ങനെ പൊന്തിച്ചാൽ ഓപ്പറേഷൻ സെന്ററിലേക്ക് അയാളെ കൊണ്ടുപോയാൽ മതി, രോഗിനെ ബോധം കെടുത്താൽ. രോഗിനെ ബോധം കെടുത്താൽ മറ്റു മരുന്നൊന്നും വേണ്ടി വരില്ല. പിന്നെയോ ഇവൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൊന്തിച്ചു കൊടുത്താൽ മതി. കക്ഷരോമം വെട്ടണം, അത് കളയണം. ഇസ്ലാം പഠിപ്പിക്കുന്ന വിഷയം വെട്ടേണ്ടത് വെട്ടിക്കൊടുക്കണം അതിന്റെ സമയമാകുമ്പോൾ. അതുപോലെ മൂക്കിൽ നിന്ന് വരുന്ന രോമങ്ങളുണ്ടോ? മൂക്കിന്റെ പരിധി വിട്ട് പുറത്തേക്ക് വരുന്ന രോമങ്ങളില്ലേ? ആ രോമങ്ങളും വെട്ടിക്കൊടുക്കണം. ഇത് പറയുമ്പോ സഹോദരന്മാരെ പ്രത്യേകമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ, മൂക്കിലുള്ള രോമങ്ങളെ പിഴുതു കളയാൻ പാടില്ല, അതിനെ പറിച്ചു കളയരുത്. അത് വലിയ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല നൽകിയതാണ്. മൂക്കിന്റെ രോമങ്ങളെ പറിച്ചു കളഞ്ഞാൽ അത് വലിയ രോഗങ്ങൾക്ക് കാരണമാകും. മൂക്കിലേക്ക് പോകുന്ന പൊടികളെ മുഴുവനും തടഞ്ഞു നിർത്തുന്നത് ഈ രോമങ്ങളാണ്. എന്നാൽ മൂക്കിന്റെ പരിധി വിട്ട് പുറത്തേക്ക് വന്ന രോമങ്ങളില്ലേ, അതിനെയും വെട്ടിക്കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെട്ടേണ്ട മറ്റൊന്നാണ് ഗുഹ്യരോമങ്ങള്. ലൈംഗിക ഭാഗത്തോ ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്തുള്ള രോമങ്ങളോ, ആ രോമങ്ങളെയും നമ്മളെ കളയണം. മഹാന്മാര് പറയുന്നത് കാണാം, 40 ദിവസത്തിൽ കൂടുതൽ ആ രോമങ്ങളെ ഒരു മനുഷ്യൻ കളയാതെ വെച്ചാൽ അവന്റെ ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കൂല. 40 ദിവസം കൂടുമ്പോ ഒരിക്കലെങ്കിലോ ആ ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്തുള്ള രോമങ്ങളും മുടികളും വൃത്തിയാക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനിയോ തലയിലുള്ള മുടിയുണ്ടോ? ആ മുടിയും വെട്ടണം, അതും സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ തലയുടെ മുടിയെ വെട്ടൽ നിർബന്ധമില്ല, തലമുടി കളയലും നിർബന്ധമില്ല. എന്നാൽ തലയിലെ മുടി വെട്ടൽ സുന്നത്തായ ചില സമയങ്ങളുണ്ട്. ഏതാണെന്നറിയോ? ഒന്നാമത്തത്, ഒരു കുട്ടി ജനിച്ച് 7-ാമത്തെ ദിവസം വരുമ്പോ തലയിലെ മുടി കളയൽ സുന്നത്താണ്. മുടി കളയുന്ന വിഷയം 40 ദിവസത്തിൽ ഒരിക്കൽ വെട്ടണം അങ്ങനൊന്നുമില്ല. പിന്നെയോ ആവശ്യമാകുന്ന സമയത്ത് ഒതുക്കി വെക്കേണ്ട സമയമാകുമ്പോ അതിനൊതുക്കി വെക്കും. തലയുടെ പരിധി വിട്ടിട്ട് തൂങ്ങിപ്പോകുന്ന കോലത്തിലൊന്നും മുടി വെക്കരുത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയത്ത് മുടി വെട്ടൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തത്, ജനിച്ച് 7-ാമത്തെ ദിവസം കുട്ടിയുടെ മുടി കളയണം. അതിൽ പല ശാസ്ത്രീയ വീക്ഷണങ്ങളും നമുക്ക് പറയാം. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോ അവന്റെ തലയിലുള്ള രോമകൂപങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയായിരിക്കും. രോമങ്ങൾ പുറത്തേക്ക് വരാനുള്ള ഓൾസുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരിക്കും. ആ സമയത്ത് ആ കുട്ടിയുടെ തല വടിച്ചാൽ ആ അടഞ്ഞു കിടക്കുന്ന ഓൾസുകളൊക്കെ തുറന്നു കിട്ടും.
ശാസ്ത്രീയ വശമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചതാണ്. ജനിച്ച് ഏഴാമത്തെ ദിവസം, ഇനി ഏഴാമത്തെ ദിവസം നിനക്ക് പഠിക്കാൻ കഴിയൂലെ? പതിനാലിന്റെ അന്ന്, പതിനാലിൽ കഴിയൂലെ? ഇരുപത്തൊന്നിന്, പിന്നെ ഏഴ് വെച്ച് ഏഴ് വെച്ച് നീ അങ്ങോട്ട് കൂട്ടിക്കോ. ഇത് മുടിവെട്ടൽ സുന്നത്തുള്ള സമയം. അതുപോലൊരു അമുസ്ലിമായ മനുഷ്യൻ മുസ്ലിമായാൽ അപ്പോഴും അവന് മുടിവെട്ടൽ സുന്നത്തിൽ. ഒരു മനുഷ്യൻ അവന്റെ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നു, അപ്പോഴും മുടിവെട്ടൽ സുന്നത്ത്. അതുപോലെ മുടി കൊണ്ട് പ്രയാസമുണ്ടായി, പേന് പോലെ വലിയ പ്രയാസങ്ങൾ. പേനല്ലേ ഇവിടെ അല്ലെ? ആന എന്നല്ലോ പറയാ? ആണോ? തലയിലുള്ളതിന് ആനാന്നല്ലോ പറയല്? അല്ല, പേന് തന്നെ. സുബ്ഹാനല്ലാഹ്, പേന് പോലത്തെ സാധനം. ആ മനുഷ്യന് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുമ്പോഴും അവന് മുടിവെട്ടൽ പ്രത്യേകമായ സുന്നത്തുണ്ടോ? അതുപോലെ തന്നെ വാർന്ന് വൃത്തിയാക്കി വെക്കാൻ പറ്റുന്നില്ലെങ്കിലും മുടിവെട്ടൽ സുന്നത്താണ്. ഒരു മനുഷ്യന്റെ മുടിയെ നന്നായിട്ട് വാർന്ന് വൃത്തിയായിട്ട് ഒതുക്കി വെക്കാൻ അവനെ കഴിയുന്നില്ല. എന്നാൽ ആ സമയത്തും മുടിവെട്ടൽ സുന്നത്താണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞൊരു വാചകം കാണാം. മൻ കാനത്തു ലഹു ശഅറുൻ ഫൽയുക്രിംഹു. ഒരാൾക്ക് മുടിയുണ്ടായാൽ ആ മുടിയെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ. മുടിയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നല്ല അടക്കത്തോട് ഒതുക്കത്തോട് നല്ല ബോധത്തോടുകൂടെ പരിപാലിച്ചു കൊള്ളട്ടെ. ശഫിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ചെറുപ്പക്കാരെ, മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പറയുന്ന സൗന്ദര്യ ബോധത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ മുടിയെ എങ്ങനെയാണ് വെട്ടേണ്ടത് എന്നും ഹബീബായ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റാ സുബിയ. നബി തങ്ങൾ ഒരു ചെറിയ കുട്ടിയെ കണ്ടു. എങ്ങനെ ആ കുട്ടിയെ കണ്ടതെന്നറിയോ? അദ്ഹുലിഖ ബഅദു റസിഹി വതറക ബഅദു വതുരിക ബഅദുഹു. സുബ്ഹാനല്ലാഹുവിന്റെ തലയിലേക്ക് നോക്കിയപ്പോ തലയിലുള്ള അല്പഭാഗത്തുള്ള മുടി അവൻ എടുത്തിട്ടുണ്ട്. മറ്റു ഭാഗങ്ങളിൽ മുടി അങ്ങനെ തന്നെ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പരിസരങ്ങളിലുള്ള യുവാക്കൾക്ക് മുടി വെട്ടുന്ന കോലം കണ്ടില്ലേ? മഹാനായ മുത്തബി സുന്ന ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ആ രൂപത്തിൽ തലയുടെ അല്പഭാഗത്തുള്ള മുടി എടുത്തുകൊണ്ട് മറ്റു ഭാഗത്തുള്ള മുടി അങ്ങനെ തന്നെ വെച്ച രൂപത്തിൽ ഒരു കുട്ടിയെ ഹബീബായ തങ്ങൾ കണ്ടപ്പോ നബി തങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ഒന്നുകിൽ നീ നല്ല തലയിലുള്ള മുടിയെ മുഴുവനായിട്ടും എടുക്കണോ, അല്ലെങ്കിൽ മുഴുവനായിട്ടും അവിടെ തന്നെ വെക്കണോ? അല്പം എടുത്തിട്ട് അല്പം അവിടെ വെക്കുന്നത് അത് പാടില്ലാത്തതാണ് കേട്ടോ. അത് ഹബീബിന് ഇഷ്ടമില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖസഅ്. ഖസഅ് എന്ന് പറയുന്ന വിഷയം നബി തങ്ങൾ വിരോധിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമൽ ഖസഅ് യാ റസൂലുള്ളാ, തങ്ങളെ എന്താണ് ഈ ഖസഅ് എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പറഞ്ഞു, സ്വഹാബ ഖസഅ് എന്ന് പറഞ്ഞാൽ
മുടിയുടെ അല്പഭാഗം എടുത്തിട്ട് അല്പഭാഗം എടുക്കാതെ നിർത്തലാണ് കേട്ടോ. അതിന് വിധങ്ങൾക്ക് പൊരുത്തമില്ലാത്തതാണ്. ഇന്ന് ചെറിയ മക്കൾ, മൂന്നും നാലും വയസ്സായ മക്കൾ, ആ മക്കളുടെ മുടി വരെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചില ഉമ്മമാര് വെട്ടിക്കൊണ്ടുവരുന്ന കോലം. നഊദുബില്ലാ. ഹബീബായ തങ്ങക്ക് ഇഷ്ടല്ലാത്ത കോലത്തിൽ എന്നിട്ട് ആ ഉമ്മ ദുആരിക്കാണ്, പഠിച്ചോൻ എന്റെ മോനെ നന്നാക്കി തരണേ. എങ്ങനാ മോളെ നിന്റെ മകൻ നന്നാവുക? ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്ക് വകതിരിവ് പോലും എത്തിയിട്ടുണ്ടാവൂല. ആ ചെറിയ മക്കളെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി മുടി വെട്ടിക്കാൻ വേണ്ടി ഇരുത്തുമ്പോ ആ കത്രിക വെക്കുന്നതിന്റെ മുമ്പ് ഉമ്മാനോട് വെട്ടുന്ന ആള് ചോദിക്കും, അല്ല ഏത് മോഡലാ വേണ്ടത്? ഇന്നങ്ങനെയാണല്ലോ, ഹോട്ടലിൽ ചെന്നാലും മെനു കിട്ടും, ബാർബർ ഷോപ്പിൽ ചെന്നാലും മെനു കിട്ടും. ആ മെനുവിൽ ഇങ്ങനെ ചിലതിങ്ങനെ ചെത്തി മെരിക്കതുണ്ടാവും അല്ലെ? ചില സാധനങ്ങളുണ്ട് ഇളന്നി ചെത്തിയ മാതിരി ഇങ്ങനെ ചെത്തിയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഈ ചെറുപ്പക്കാര് ഈ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. എളിന്ന് ചെത്തിയ മാതിരി പെരടിന്റെ ഭാഗം ഇങ്ങനെ ചെത്തിയ ചില ആളുകൾ, അവരവരെ ബാക്ക് കാണാത്തത് കൊണ്ടാണ് ചെറുപ്പക്കാര്. അത് മഹാബോറാണ്. ഇത് ഞാൻ വേല പറയുന്നല്ല, ഞാൻ വളരെ മനസ്സ് തോന്നിയ ഒരു വിഷയമാണ്. മഹാബോറാണ്. പെരടിന്റെ ഭാഗം ഉണ്ടാവും ഇങ്ങനെ ചെത്തി വെച്ചിട്ട്. ഇവരോട് അത് നിർത്താൻ വയല് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ ബാക്കിൽ ഒരു കണ്ണാടി കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ മതി. ഒന്ന് നോക്ക്, എന്നാ തിരിയോ അതിന്റെ ബോർ. അങ്ങനെയാണ് പല രൂപത്തിൽ. അപ്പൊ ഉമ്മ പറയും, എന്നെല്ലാ കുട്ടികളും വെട്ടുന്നത് ഏത് കോലത്തിലാ? അപ്പോ അന്നത്തെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അറ്റ് എ ടൈമിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡൽ കാണിച്ചിട്ട് ഇതാണ് ഇപ്പൊ ഉള്ളത്. എന്നാ അങ്ങനെ തന്നെ വെട്ടട്ടെ. എന്നിട്ടോ ആ കുട്ടിയെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, പഠിച്ചോനെ എന്റെ കുട്ടീനെ നന്നാക്കി തരണേ, എന്റെ കുട്ടീനെ നന്നാക്കി തരണേ. എങ്ങനെ നന്നാവുക? ബാർബർ ഷോപ്പിൽ തെറ്റിയ ഈ ബോധല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതേ ഈ രൂപത്തിൽ മുടിവെട്ടുന്നതിനെ ശക്തമായി എതിർത്തത് കാണാം. ഞാൻ ആ ഭാഗം തന്നെ വല്ലാതെ വിശദീകരിക്കുകയല്ല. ഓ ചെറുപ്പക്കാരെ, നമ്മൾ നാളെ ഖബറിലേക്ക് ചെന്നാൽ ആ ഖബറിൽ നമ്മളുടെ ഫൈനൽ റിസൾട്ട് തീരുമാനിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ചോദ്യമുണ്ടോ? ഏതാ ചോദ്യം എന്നറിയോ? ഖബറിലേക്ക് വെച്ചാൽ അതാ റഹ്മാൻ എന്ന് പറയുന്ന മലക്ക് വരുന്നു. ആ മലക്ക് വന്നിട്ട് തിരിച്ചു പോയാൽ നമ്മൾ ചെയ്ത നല്ല നല്ല അമലുകൾ ഉണ്ടെങ്കിൽ അതും വരുന്നു. പിന്നീട് മുൻകര നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുകയാണ്. ധാരാളം ചോദ്യങ്ങളാണ്. മൻ റബ്ബുക്കവമാ ദീനുക്കവമാ നബിയുക്കവമാ ഇമാമുക്കവമാ ഖിബലതുക, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചോ. അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നു. ഏതാണ് ആ ചോദ്യം എന്നറിയോ? ആ ചോദ്യത്തിന് മറുപടി കൊടുത്താൽ അതിന് മുമ്പുള്ള ചോദ്യത്തിന് മറുപടി പറയട്ടെ, പറയാതിരിക്കട്ടെ, അവന് രക്ഷപ്പെടുന്നതാ. ഏതാ ഖബറിലുള്ള ഫൈനൽ റിസൾട്ട് തീരുമാനിക്കുന്ന ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ചോദ്യം ഏതാണെന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളേതാ മലക്കുകളിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ അവിടെ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഹല്ലകൽ ഇൽമു ബിഹാദർ റജുലി, മോനെ ഈ കാണുന്ന ആള്
ആളെക്കുറിച്ച് വല്ല വിവരവും നിനക്കുണ്ടോ? ഈ കാണുന്ന ആളെ പരിചയമുണ്ടോ? ആ ചോദ്യത്തിന് മുമ്പിലെങ്ങാനും പതറിപ്പോയ അതിൻ്റെ മുമ്പുള്ള ചോദ്യത്തിന് മുഴുവനും മറുപടി പറഞ്ഞവനാവട്ടെ, പറയാത്തവനാവട്ടെ, ഈ ചോദ്യത്തിനുള്ള മറുപടി എങ്ങാനും അവനെ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവനും പരാജിതനാ, അവൻ നഷ്ടത്തില്. എന്നാൽ അതിൻ്റെ മുമ്പുള്ള ചോദ്യത്തിൻ്റെ മറുപടി പറയട്ടെ, പറയാതിരിക്കട്ടെ. ലോകത്തിലെ നേതാവിനെ കാണിച്ചു തന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ മറുപടി പറയാൻ കഴിഞ്ഞ പിന്നെ നിനക്ക് സിറാത്ത് പാലം ഒരു പ്രശ്നമേ അല്ല, പിന്നെ മീസാൻ ഒരു വിഷയമേ അല്ല, പിന്നെ കിതാബ് ഒരു പ്രയാസമേ അല്ല, നരകം പിന്നെ കാണേണ്ടി വരൂല. എന്നാൽ ലോകത്തിലെ നേതാവിന് ഇഷ്ടമില്ലാത്തത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് ലഭിതങ്ങളെ കാണുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ കരളിന്റെ കരളായ, എന്റെ ചങ്കിലെ ചോരയായ, എന്റെ ഹൃദയത്തിലെ തുടിപ്പായ ഹബീബായ തങ്ങളാണെന്ന് പറയാൻ കഴിയുമോ? ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് ലോകത്തിലെ നേതാവിന് പൊരുത്തമില്ലാത്ത രൂപത്തിൽ മുടിയും വെട്ടി തിരിച്ചു പോരുമ്പോ മോനെ വല്ല ആക്സിഡന്റിലും പെട്ട് മരിച്ചു പോയ അതേ മരണപ്പെട്ടതിന്റെ മുടിവിന് ആരെങ്കിലും നന്നാക്കി വിട്ടുമോ? അതേ രൂപത്തിലല്ലേ നിന്നെ കബറിലേക്ക് വെക്കുക? ആ കബറിൽ ചെല്ലുമ്പോ ഹബീബിന് പൊരുത്തമില്ലാത്ത രൂപത്തിലാണോ നീ ഉള്ളത്? അവിടെ നിനക്ക് രക്ഷ കിട്ടുമോ മുനേ? മുൻകരനെ കയറി വെറുതെ വിടുമോ മുനേ? മുൻകരനെ കയറില്ല കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ടില്ലേ? അതേ ഹദീസിൽ കാണാം ലോകത്തുള്ള സകല മനുഷ്യന്മാരും അതുപോലെ ജിന്നുകളും ഒരുമിച്ച് കൂടിയിട്ട് ആ ഇരുമ്പിന്റെ ദണ്ടൊന്ന് അനക്കാൻ ശ്രമിച്ച അവർക്ക് കഴിയൂലകട്ടോ? ആ മുൻകരനെ കയറി വെറുതെ വിടുമോ ചെറുപ്പക്കാര? അല്ലാഹുവിനെ നല്ല ബോധത്തോടെ ജീവിക്കണം കേട്ടോ, പേടിയോടെ ജീവിക്കണം കേട്ടോ. ഏത് സമയത്തും മരണമുണ്ടാകുമെന്ന പേടിയില് ജീവിതത്തെ ക്രമീകരിക്കണം കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുടിവെട്ടുന്നത് സൗന്ദര്യബോധത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ ആ മുടിവെട്ടുന്നതിന് ചില രൂപങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ തൗഫീഖ് നൽകണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, എന്നാൽ സ്ത്രീകൾക്കും മുടിവെട്ടൽ സുന്നത്തായ ചില സമയങ്ങളുണ്ട്. എന്റെ
അമ്മമാരെ രക്ഷിതാക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. സ്ത്രീകൾക്കും മുടിവെട്ടല് സുന്നത്തായ സമയമുണ്ട്. ഒന്നാമത്തത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജനിച്ച ഏഴാമത്തെ ദിവസം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുടികളയണം. പിന്നെയോ വല്ല രോഗവും വന്നാൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ മുടികളയാൻ പറഞ്ഞു, എന്നാൽ അവിടെ മുടികളയണം. രോഗം വന്നാലും മുടികളയല് സുന്നത്താ. പിന്നെയോ വല്ല തമ്മാടികളുടെയും കൈകളിൽ പെട്ടുപോകുമെന്ന ഭയം വന്നു. ഞാനൊരു പെണ്ണാണ് എന്ന് മനസ്സിലായാൽ വല്ല തമ്മാടികളും വന്നിട്ട് തന്നെ റാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയുള്ള പീഡിപ്പിക്കലിനുള്ള സാധ്യതയുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണിന് മനസ്സിലായാൽ അതേ വേഷം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് അവൾക്കും മുടിവെട്ടല് സുന്നത്താണ് കേട്ടോ. ഞാനൊരു പെണ്ണാണ് എന്ന് ആ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന കമ്പനിക്ക് മനസ്സിലായാൽ എന്നവര് വെറുതെ വിടൂല. എന്നൊരു പെണ്ണിന് തോന്നിയാൽ സുബ്ഹാനല്ലാഹ്, ഞാൻ എന്ത് വേഷം കിട്ടിയാലും എന്റെ തലയിലും നീണ്ടു നിൽക്കുന്ന മുടിണ്ടല്ലോ, അപ്പൊ പെണ്ണന്ന് തിരിയൂലേ. അപ്പൊ ആ മുടി നിനക്ക് തടസ്സാകൂല, നിനക്ക് വേണമെങ്കിൽ വെട്ടാം. വെട്ടൽ നിർബന്ധാണ് എന്നൊന്നുമല്ല, നിനക്ക് വേണമെങ്കിൽ വെട്ടാം, സുന്നത്താണ്. അല്ലാത്ത സമയത്തോ? ഇങ്ങനെ സുന്നത്തായ സമയമൊന്നുമല്ല. അല്ലാത്ത സമയങ്ങളിൽ സ്ത്രീകൾ മുടി നീട്ടി വളർത്തുകയാണ് വേണ്ടത്. സഹോദരിമാരെ, യുവതികളെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ മുടി നീട്ടി വളർത്തുകയാണ് വേണ്ടത്. അതാണൊരു പെണ്ണിന്റെ സൗന്ദര്യവും. സ്ത്രീകൾ മുടിയെ നീട്ടി വളർത്തുകയും പുരുഷന്മാരെ അതേ തലയുടെ പരിധി വിടാത്ത രൂപത്തിൽ മുടിയെ വെട്ടി ഒതുക്കുകയുമാണ് വേണ്ടത്. എന്നാൽ ഇന്നത്തെ ന്യൂ ജനറേഷനിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഇതിന്റെ നേരെ വിപരീതമല്ലേ? യുവാക്കൾ മുടി നീട്ടി വളർത്തി പെണ്ണിനെ പോലെ നടക്കുകയാണ്. യുവാക്കള് മുടി നീട്ടി വളർത്തിയിട്ട് റബ്ബർ ബാൻഡൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് പെണ്ണിനെ പോലെ. എന്നാലോ പെണ്ണ് മുടിയെ ഇങ്ങനെ വെട്ടിയില്ലാതെയാക്കി ആണിനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് മുടി നീട്ടി വളർത്തലാണ് സുന്നത്ത്. അതാണ് നിങ്ങളുടെ സൗന്ദര്യം. ഇസ്ലാം പഠിപ്പിക്കുന്ന സൗന്ദര്യശാസ്ത്രം അങ്ങനെയാണ്. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ആണുങ്ങളെ പോലെ ഇങ്ങനെ ജീൻസും കുപ്പായോട്ട് നടക്കുന്ന കുറെ പെണ്ണുങ്ങൾ, പാവാടയുടുത്ത് നടക്കുന്ന കുറെ ആണുങ്ങൾ. സുബ്ഹാന ജല്ല ജലാലു, അല്ല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇനിയോ സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് താടിയും മീശയും ഒക്കെ ഇടക്കിടക്ക് നന്നാക്കണം. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ ഈ ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ ആദ്യം ചായയിൽ കുത്തുന്നവന്റെ മീശയായിരിക്കും. മീശ ഒന്ന് ടെസ്റ്റ് ചെയ്യും, ഇത് ചൂടുള്ളതാണോ, അല്ലെ ഇതിന് ഉപ്പുണ്ടോ, അല്ലെങ്കിൽ മുളകുണ്ടോ, ഇതൊക്കെ ആദ്യം ടെസ്റ്റ് ചെയ്യല് ചില ആളുകളുടെ മീശയ പാടില്ല. മീശ വെട്ടി ഒതുക്കി റെഡിയാക്കി നിർത്തണം. താടിയോ ഈ പെയിന്റ് അടിക്കുന്ന ആളുടെ ബ്രഷ് പോലെ താടി ഇങ്ങനെ നീട്ടിടരുത്. ചില ആൾക്കാരെങ്ങനെയാണ്, അതിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ വേറൊരു പെയിന്റിന്റെ ആവശ്യം ഉണ്ടാവില്ല, ബ്രഷ് വേണ്ടി. പിന്നെയോ അതൊക്കെ നീട്ടലോടുകൂടെ തന്നെ അതിങ്ങനെ ഇടക്കിടക്കൊന്ന് ഒതുക്കി കൊടുക്കണം. താടി നീട്ടി വളർത്തണം, ആ വളർത്തലോടുകൂടെ ഈ ചെതറിക്കിടക്കുന്ന ഒക്കൊന്ന് ഒതുക്കി കൊടുക്കണം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, ജനിച്ച് ആ താടി വന്നതിന്റെ ശേഷം വൃത്തിയാക്കാത്ത നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ഇസ്ലാമിന്റെ സൗന്ദര്യശാസ്ത്രമല്ല.
ഇസ്ലാം പറയുന്ന സൗന്ദര്യം സുബ്ഹാനല്ലാഹ്, താടിയും മീശയും ഒക്കെ നന്നാക്കണം. താടി വടിക്കാൻ പാടില്ല, എന്നാലോ മീശ നന്നായിട്ട് വെട്ടി ഒതുക്കണം. ആരോഗ്യശാസ്ത്രവും പറയുന്നത് അങ്ങനെയാണ്, പുരുഷന്മാര് താടി വടിക്കരുത്. ആരോഗ്യശാസ്ത്രം പറയുന്നത് പുരുഷന്മാര് താടി വടിക്കരുതെന്നാണ്. എന്താ കാരണം എന്നറിയോ? ശരീരത്തിലെ പല ഞരമ്പുകളും അത് വന്നു നിൽക്കുന്നത് മനുഷ്യന്മാരുടെ മുഖത്ത്. ആ മുഖം നേരിട്ട് ആ മുഖത്തേക്ക് വെയില് കൊള്ളിക്കാൻ പാടില്ല, അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് കേടാ. ആരോഗ്യശാസ്ത്രം പറയുന്നത് അങ്ങനെ. പല ഞരമ്പുകളും വന്നു നിൽക്കുന്നത് മുഖത്താണ്. അവിടെയുള്ള രോമങ്ങൾ വടിച്ചു കളഞ്ഞാൽ ആ ഭാഗത്തേക്ക് നേരിട്ട് സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കും, അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് കേടാണ്. അതുകൊണ്ട് താടി വളർത്തുകയാണ് വേണ്ടത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, സ്ത്രീകളുടെ ഞരമ്പുകൾ അവിടെ തന്നെ ഉള്ളത് അല്ലേ? സ്ത്രീകൾക്കും ആ രൂപത്തിലാണല്ലോ ഞരമ്പുകളും മുഖത്തല്ലേ ഉള്ളത്. അവര് താടി വളർത്താൻ പറ്റുമോ? താടി ഉണ്ടാവോ? സുബ്ഹാനല്ലാഹ്. എന്നാൽ അവിടെയും ഇസ്ലാം പറയുന്നു, സ്ത്രീ പുറത്തിറങ്ങി വെയിലും കൊണ്ട് നടക്കേണ്ടവളല്ല, അവൾ വീട്ടിൽ ഇരിക്കേണ്ടവളാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെ ആണുങ്ങളെ പോലെ വെയിലും കൊണ്ട് അധ്വാനിക്കേണ്ടവരല്ല. അവരെ വീട്ടിൽ ഇരുന്നു കൊണ്ടൊരു പുതു തലമുറയെ നന്നായിട്ട് വാർത്തെടുക്കേണ്ട പ്രക്രിയകളിൽ ഏർപ്പെടേണ്ടവരാണ്. ഇനിയോ വല്ല പെണ്ണിനും അത്യാവശ്യമായ വിഷയങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നാലോ, ആ പുറത്തിറങ്ങുന്ന സമയത്ത് അവൾ മുഖം മറച്ചിട്ടല്ലേ ഇറങ്ങാൻ പാടുള്ളൂ. ഇസ്ലാം അതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്ത്രീകൾ മുഖം മറച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ലോ. ആ മുഖം മറച്ച് പുറത്തിറങ്ങിയ ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങിയ അതേ ആ ഞരമ്പുകൾ വന്നു നിൽക്കുന്ന ഭാഗത്തേക്ക് നേരിട്ട് സൂര്യപ്രകാശം എത്തൂലല്ലോ. അതും ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഒരു മനുഷ്യൻ അവന്റെ മുഖത്താണല്ലോ കൂടുതലും സൗന്ദര്യത്തിന്റെ വിഷയം ശ്രദ്ധിക്കാറുള്ളത്. മുഖമാണ് ക്രീമിട്ട് നന്നാക്കാറുള്ളത്. ഏതെങ്കിലും മനുഷ്യന്മാര് തന്റെ പള്ളയുടെ ഭാഗം ക്രീമിട്ടിട്ട് മിനിക്കാറുണ്ടോ? ആളുകൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ മുഖത്തേക്കാണ്. ആ മുഖത്താണ് കൂടുതലും സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ആ മുഖങ്ങളിൽ ആ ഭാഗത്തുള്ള രോമങ്ങളിൽ അതേ താടിയും മുടിയും മീശയും ഒക്കെ നീ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ടോ, അതേ ചിതറിക്കിടക്കുന്ന രൂപത്തിൽ താടിയെ വളർത്താതെ ഒതുക്കി നിർത്തിയിട്ട് വളർത്തണോ? എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്തില് താടിയും മീശയും അല്ലാത്ത പല രോമങ്ങളും ഉണ്ടല്ലോ. ഒരു മനുഷ്യന്റെ മുഖത്ത് പുരികമെന്ന് പറയുന്ന സംഗതിയുണ്ട്, രോമങ്ങളാണത്. അതുപോലെ തന്നെ കൺപീലികളുണ്ട്. എന്നാൽ ആ രോമങ്ങള് സൗന്ദര്യ വർധനത്തിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പാടുണ്ടോ? ഉമ്മമാര് സഹോദരിമാര് നന്നായിട്ട് മനസ്സിലാക്കണം. പുരികം പോലോത്ത മുടികളെ സൗന്ദര്യ വർധനവിന്റെ ഭാഗമായിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എടുക്കാൻ പാടുണ്ടോ? മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ലുഇനത്തിൽ വാസിലത്തുവൽ മുസ്തൗസില വല്ലാമിസത്തുവൽ മുതനമ്മി മുതനമ്മിസ വൽവാസിമത്തുവൽ മുസ്തൗസിമ. പുരികം പോലോത്തത് പെണ്ണു മാത്രമല്ല, ആണും പെണ്ണും പുരികം പോലോത്തത് എടുക്കാൻ പാടുണ്ടോ? വടിക്കാൻ പാടുണ്ടോ? വെട്ടാൻ പാടുണ്ടോ?
അതെ മഹാനായ അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ലുഇനത്തിൽ വാസിലത്തുൽ മുസ്തൗസില വല്ലാമിസത്തുൽ മുതനമ്മിസ വൽവാസിമത്തുൽ മുസ്തൗസിമ. ചെറുപ്പക്കാരെ, ഇസ്ലാമെന്ന് പറയുന്ന മതം പറയാതൊരു സംഗതിയും വിട്ടുപോയിട്ടില്ല. അതേ ലുഴിനത്തിൽ വാസില, അതേ മുടിവെച്ച് പിടിപ്പിക്കുന്ന ആളുകളില്ലേ, അവര് ശപിക്കപ്പെട്ടവരാണ് കേട്ടോ. വൽ മുസ്തോസില, അതുപോലെ മുടി വെച്ച് തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുന്ന ആളുകളില്ലേ, അവരും ശപിക്കപ്പെട്ടവരാണ്. മുടി വെച്ച് പിടിപ്പിക്കുക. ചില ആളുകളൊക്കെ കാണാം, പുരുഷന്മാരുടെ കൂട്ടത്തിൽ തന്നെ കസണ്ടിയായി തലയിലൊറ്റ മുടി ഉണ്ടാവൂല. ആ മനുഷ്യൻ മുടി വെച്ച് പിടിപ്പിക്കും, അത് പാടില്ല. എന്നാൽ അവിടെ ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യന്മാരുടെ മുടി തന്നെ ചിലപ്പോ വെച്ച് പിടിപ്പിക്കാറുണ്ട്. മനുഷ്യന്റെ മുടി അത് വളരുന്നില്ല, വളരുന്നതുണ്ടെങ്കിൽ അതിന്റെ രൂപം മറ്റൊന്നാണ്. ചിലതുണ്ടാവും ഇങ്ങനെ ഈ നെല്ലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന മാതിരി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും, അത് മയ്യത്താകുന്നതിരെ അങ്ങനെ തന്നെ ഉണ്ടാവും, വളരുന്നില്ല. അത് മനുഷ്യന്റെ രോമം തന്നെയാണെങ്കിൽ അത് ഹറാമാണ്, പാടില്ല. അതുപോലെ നജസായ നായയുടെയോ പന്നിയുടെയോ ഒക്കെ മുടിയെടുത്ത് ഒരു മനുഷ്യന്റെ തലയിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് അത് ഹറാമാണ്. എന്നാൽ നജസ്സുമല്ല, മനുഷ്യന്റെ രോമവുമല്ല, അല്ലാത്ത രൂപത്തിലുള്ളതാണെങ്കിൽ അത് ഹറാമല്ല, ഹറാമല്ല. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഉളു എടുക്കുന്ന സമയത്തൊക്കെ എടുത്തു വെക്കാൻ പറ്റിയ രൂപത്തിൽ ഇങ്ങനെ തൊപ്പി വെച്ച രൂപത്തിൽ വെക്കാറുണ്ട്, അങ്ങനെ വെക്കുന്നവരുണ്ട്. എന്നാൽ വുളുവിനെ തടയുന്ന, അല്ലെങ്കിൽ ഫർളായ കുളികളെയൊക്കെ തടയുന്ന കോലത്തിലാണ് അവന്റെ മുടി വെച്ചതെങ്കിൽ അത് പാടില്ല, അത് പറയേണ്ടതില്ലല്ലോ. മുടി വെച്ച് പിടിപ്പിക്കുക, അത് വെച്ച് പിടിപ്പിക്കുന്ന ബ്യൂട്ടി പാർലർ നടത്തുന്ന ആള്, അതുപോലെ അങ്ങോട്ട് കസ്റ്റമറായി ചെല്ലുന്ന ആള്, ഈ രണ്ടുപേരും ശപിക്കപ്പെട്ടവരാണ്. അതുപോലെ വൽ മുസ്തൗസിലത്തു വന്നാമിസത്തു വൽ മുതനമ്മിസ. അരനാമിസത്ത് എന്ന് പറഞ്ഞാൽ പുരികം വടിച്ച് നേർപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടോ? പുരികം പ്ലക്ക് ചെയ്ത് കൊടുക്കുക, പുരികം ഇങ്ങനെ വടിച്ചിട്ട് നേർപ്പിച്ചു കൊടുക്കുന്ന ചില ആളുകളില്ലേ, അഥവാ ആ രൂപത്തിലുള്ള പണിയെടുക്കുന്ന ബ്യൂട്ടീഷ്യനില്ലേ, അതുപോലെ വൽ മുത്തനം മിസ്വാ തന്റെ പുരികമൊന്ന് നേർപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ആ ബ്യൂട്ടീഷ്യനെ സമീപിക്കുന്ന സ്ത്രീകളില്ലേ, പുരുഷന്മാരില്ലേ, അവരും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപത്തിന്റെ പാത്രീഭൂതരാ, നബിതങ്ങള് ശപിച്ചവരാണ് കേട്ടോ. അതുപോലെ വൽ മുസ്തോ വൽ വാശിമത്തോ വൽ മുസ്തോശിമ, ശരീരത്തിൽ പച്ചകുത്തുന്ന ആളുകളുണ്ടോ? നമ്മുടെ നാടുകളിലൊന്നും അത് വ്യാപകമായിട്ട് ഇല്ലെങ്കിലും യൂറോപ്യൻ കൺട്രികളിലേക്ക് ചെന്നാൽ അതൊരു ആചാരമാണ്, വളരെ പതിവായ ഒരു കാര്യമാണ് പച്ചകുത്തുക എന്ന് പറഞ്ഞത്. അത് കുത്തിക്കൊടുക്കുന്ന ആളോ കുത്താൻ വേണ്ടി ചെല്ലുന്ന ആളുകളോ അവരും അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപത്തിന് അർഹരാണ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂല്
അല്ലാഹുവിന്റെ റസൂല് ശപിച്ച കോലത്തിലുള്ള സൗന്ദര്യം നമുക്ക് വേണ്ടതുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളും മരിച്ചു ചെല്ലേണ്ടത് കബറിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടെ നമുക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടണ്ടേ? മോളെ, പുരികം ബ്ലക്ക് ചെയ്യുന്നതോ അതുപോലെ പുരികം വടിച്ച് നേർപ്പിക്കുന്നതോ അത് വളരെ വ്യാപകമായ കാലമല്ലേ? ഈ പറഞ്ഞതിലെല്ലാം ഈ ഹദീസ് ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, നബിതങ്ങൾ ഇവിടെയെല്ലാം സ്ത്രീകളെയാണ് മുന്തിച്ച് പറഞ്ഞതോ? ലുഇനത്തിൽ വാസിലത്തോ വൽ മുസ്തോസിലത്തോ വൽ വല്ലാമിസത്തോ വൽ മുതനമ്മിസത്തോ വൽ വാശിമത്തോ വൽ മുസ്തോസിമാ. ഇവിടെ എല്ലാം സ്ത്രീകളെ സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗമാണ് അല്ലാഹുവിന്റെ റസൂല് നടത്തിയത്. ഇതെന്തിനാണെന്നറിയോ? കൂടുതലും ഈ രൂപത്തിലെ പുരികം ബ്ലക്ക് ചെയ്യുന്നതും നേർപ്പിക്കുന്നതും ഈ രൂപത്തിനുള്ള സൗന്ദര്യ വർധന വസ്തുവിന്റെ പിന്നാലെ പോകുന്നത് സ്ത്രീകളായത് കൊണ്ടാണ്. ലോകത്തിന്റെ നേതാവ് 14 നൂറ്റാണ്ട് മുമ്പ് ഈ വിഷയത്തെ തന്നെ നന്നായിട്ട് പറഞ്ഞത്. പുരികം ബ്ലക്ക് ചെയ്യുന്നത് തനിച്ച ഹറാമാണ്, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ. സ്വന്തം ഭർത്താവിനെ മാത്രമേ തന്റെ മുഖം കാണിക്കൂ, വേറൊരൊറ്റ അന്യപുരുഷനും കാണില്ല. ഭർത്താവിനെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യ വർധന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തകരാറില്ല. ഭർത്താവ് മാത്രമേ കാണാൻ പാടുള്ളൂ. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഭർത്താവല്ലാത്ത ആരോ കാണലുണ്ട് അവളെ? ചില ആൾക്കാർ പറയും ഭർത്താവ് ശരിക്കൊന്ന് കാണലില്ല. ഭർത്താവേ കാണാത്തതുള്ളൂ, ബാക്കിയുള്ളവർ മുഴുവൻ കാണും. കാരണം നാട് നീളിങ്ങനെ നടക്കുകയാണ്. ഈ നാട്ടിലുള്ള സ്ത്രീകളൊന്നും അല്ലട്ടോ, ഞാനിതൊക്കെ പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള സ്ത്രീകളെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചൊന്നുമല്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. എന്നാ ചില ആളുകൾ കാണാം, മുടി നല്ല കറുത്ത മുടിയായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് വെളുക്കാൻ തുടങ്ങും. വെളുക്കുമ്പോ അവന് എനിക്ക് പ്രായമായി എന്നത് ഇങ്ങോട്ട് അംഗീകരിക്കാൻ തോന്നില്ല. അസ്രായീൽ വീട്ടിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് എന്ന സൂചനയാണ് തലയിലുള്ള മുടി നരക്കുക എന്നുള്ളത്. അപ്പൊ അവൻ പറയൂ, ആയിട്ടില്ല ആയിട്ടില്ല എന്നിട്ടോ മുടി കറുപ്പിക്കും. നര എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തലയിൽ നര കാണുമ്പോ ഒരു വിഷമമാണ്, നമുക്ക് ആ നര പ്രയാസമാണെങ്കിലും നാളെ ഖിയാമത്ത് നാളിൽ മുഅ്മിനിന്റെ തലയിലുള്ള നര പ്രകാശമാണത്, പ്രയാസമല്ല. ഹബീബായ തങ്ങൾ തന്നെ പറയുന്നത് കാണാം, മൻശാബ ശൈബത്തം ഫിൽ ഇസ്ലാം കാനത്തു ലഹു നൂറൻ യൗമൽ ഖിയാമ. ഇസ്ലാമിലായിരിക്കെ ഒരു മനുഷ്യന്റെ തലയിലോ മുടിയിലോ തലയിലോ അതുപോലെ താടിയിലോ ഉള്ള രോമങ്ങൾ നരച്ചാൽ ആ നര കാനത്തു ലഹു നൂറൻ യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ വലിയ പ്രകാശമ. ഫഖാല ലഹു റജുലുൻ, അപ്പയാണ് സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റു നിന്നു. നബിതങ്ങൾ പറയാണ് നരച്ച മുടി ഖിയാമത്ത് നാളിലുള്ള പ്രകാശമാണ്. ഇത് പറഞ്ഞപ്പോ ഒരാള് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ ആള് പറയാണ് ഫഇന്ന റിജാലൻ യന്തിഫൂന ശൈബാ, തങ്ങളെ
പറഞ്ഞത് നരച്ച മുട ഖിയാമത്തു നാളിലുള്ള പ്രകാശമാണെന്ന്. എന്നാൽ ചില ആളുകളില്ലേ ഫഇന്ന റിജാലൻ യന്തിഫൂന ശൈബാ, അവര് നരയെ പറിച്ചു കളയാറുണ്ട്, നരയെ പിഴുതു കളയാറുണ്ട്. ചില ആളുകൾ തന്നെ ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ തല കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഭാര്യയോട് ചോദിക്കും, എന്റെ തലയിൽ എവിടെയെങ്കിലും നരച്ച മുടിയുണ്ടോ? ഭാര്യ പറയും രണ്ടു മൂന്നെണ്ണം ഉണ്ട്. എന്നാ ഭർത്താവ് പറയും, എന്നാൽ അത് മാത്രം അങ്ങ് പറിച്ചു കളഞ്ഞോ? ഇങ്ങനെ ചെയ്യുന്ന ചില ആളുകളുണ്ടെന്ന് റസൂലുള്ളാന്റെ സദസ്സിൽ നിന്ന് ഒരാളെ നേറ്റ് നിന്ന് പറയാണ്. അപ്പൊ നബി നിങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? അതേ നരയെന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാളിലെ പ്രകാശമാണല്ലോ. ആ ഖിയാമത്ത് നാളിലവനെ പ്രകാശം ആവശ്യമില്ല എന്ന് തോന്നുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവര് പറിച്ചു കൊള്ളട്ടെ. ഖിയാമത്ത് നാളിൽ പ്രകാശം ആവശ്യമില്ല എന്ന ധൈര്യമുണ്ടോ? അങ്ങനെ വല്ലവനും ധൈര്യമുണ്ടെങ്കിൽ അവൻ പറിച്ചു കളയട്ടെ. ഇത് പറിക്കാനുള്ള സമ്മതമല്ല, മറിച്ചോ പ്രകാശം വേണ്ടാത്തവൻ പറിച്ചോട്ടെ. എന്നാ ഖിയാമത്ത് നാളിൽ പ്രകാശം ആവശ്യമില്ലാത്തവരുണ്ടാവൂലല്ലോ. അങ്ങനെ ഖിയാമത്ത് നാളിൽ പ്രകാശം ആവശ്യമുണ്ടെന്ന് തോന്നുന്നവരുണ്ടോ? അവര് നരയെ പറിച്ച് കളയാൻ പാടില്ല. തങ്ങൾ തന്നെ പറഞ്ഞു തേണോ? സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് വിഷയം കൂടെ സൂചിപ്പിച്ചതിന്റെ ശേഷം നബി തങ്ങള് പറയാണ്, യക്കൂനു ഖൗമും ഫീ ആഖിരി സമാൻ, അവസാന കാലഘട്ടമാകും ഒരു ടീം വരും. എന്താണ് അവരുടെ സ്വഭാവം എന്നറിയോ? യഹ്ലബൂന ബിഹാദസ്സവാ, അവരെ കറുപ്പ് നിറം കൊണ്ട് അവരുടെ താടിക്കും മുടിക്കും ചായം കൊടുക്കുന്നതാണ്, കളറ് കൊടുക്കുന്നതാണ്. ഇതൊക്കെ പറയുമ്പോ നമ്മളെ നോക്കി പറഞ്ഞതാണോ എന്ന് തോന്നിപ്പോവാ. നബി തങ്ങള് പറയാണ്, യകൂനു ഖൗമും ഫീ ആഖിരി സമാൻ, ഒരു ടീം ഇതാ പിൽക്കാലത്ത് അവസാന കാലത്ത് വരാൻ പോവുകയാണ്. യഹ്ലബൂന ബിഹാദസ്സവാ, അവരിതാ കറുപ്പ് നിറം കൊണ്ട് മുടിക്ക് കളറ് കൊടുക്കുന്നതാണ്. ഏതുപോലെ എന്നറിയോ? പ്രാവകളുടെ മേടയില്ലേ, പ്രാവകളുടെ മേടയില്ലേ, ആ മേട പുറത്തുനിന്ന് നോക്കുമ്പോ കറുപ്പ് കളറാണ്, എന്നാൽ അതിൻ്റെ ഉള്ളിലോ വെളുപ്പ് നിറമാണ്. ഇതുപോലെ പുറത്തുനിന്ന് നോക്കുമ്പോ നല്ല കറുത്ത കളറാണ്, എന്നാൽ കറുപ്പടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാല് അതിൻ്റെ ഉള്ളിൽ നല്ല വെളുപ്പ് കാണുന്നു. ഇങ്ങനെ മുടിക്ക് കറുപ്പ് കൊടുക്കുന്ന ആളുകളില്ലേ? ലായജിദൂന റായിഹത്തുൽ ജന്ന, അവർക്ക് സ്വർഗത്തിലെ പരിമളം കിട്ടൂല കേട്ടോ. ലായരീഹൂന റായിഹത്തുൽ ജന്ന, അതേ കോടാനുകോടി കിലോമീറ്ററുകൾ അകലത്തിലേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളമില്ലേ? മുടികറുപ്പിച്ച് സൗന്ദര്യവും കൂട്ടി നടക്കുന്ന ആളുകൾക്ക് ആസ്വദിക്കാനേ കഴിയൂല.
شفيعنا وحبيبنا محمد مصطفى മുടികറുപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ, അത് അക്ഷരാർത്ഥത്തിൽ ഒരു വഞ്ചനയാണ് അല്ലേ? അത് വഞ്ചനയാണ്. കാരണോ പ്രായമായിട്ടുണ്ട് എന്ന് തോന്നും മുടി കണ്ടാൽ. എന്നാൽ എനിക്ക് പ്രായമായിട്ടുണ്ട് എന്നതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കറുപ്പിക്കുന്നത്. അത് വഞ്ചനയാണ്, പാടില്ല. എന്നാലോ കറുപ്പല്ലാത്ത നിറങ്ങൾ നിനക്ക് കൊടുക്കാം. കറുപ്പ് കൊടുക്കരുത്. കറുപ്പ് കൊടുത്താലാണ് എന്റെ വയസ്സ് ആളുകൾക്ക് തിരിയാതായി പോവുക. കറുപ്പല്ലാത്ത നിറം കൊടുക്കാം. മൈലാഞ്ചി ചുവപ്പിക്കുന്നതാണ്, സുന്നത്താണ്. നരച്ച മുടിയുള്ള ആളുകള്, താടിയും മുടിയൊക്കെ നരച്ച ആളുകള്, അത് ചുവപ്പിക്കൽ സുന്നത്താണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. മക്കം ഫതഹിന്റെ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാകുന്ന അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അന്നാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചത്. മക്കം ഫതഹിന്റെ അന്ന് വളരെ പ്രായമായൊരു മനുഷ്യനാണ് അബൂ ഖുഹാഫ. അദ്ദേഹത്തിന് ഈ മക്കം ഫത്തഹിന്റെ അന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ആ മനുഷ്യന് നരച്ച് 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 സുബ്ഹാനല്ലാഹ്, താടിയും മുടിയോ കാകങ്ങനെ വെളുത്തി ഒരു പൂവ് വെച്ച മാതിരി, ആകെ തലയിലെ മുടിയും താടിയും ഒക്കെ അങ്ങോട്ട് വെളുത്ത് അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, വയ്യറു ഹാദാ, ആ കളറൊന്ന് മാറ്റിക്കാട്, പക്ഷെ കറുപ്പ് കൊടുക്കണ്ടോ, ആ കളറ് കൊണ്ടുപോയിട്ടൊന്ന് മാറ്റി, കറുപ്പ് കൊടുക്കരുത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, താടിയും മുടിയും ഒക്കെ നരച്ച മൈലാഞ്ചി കൊടുക്കണം. അത് സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ മൈലാഞ്ചി ഇടൽ സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോ, താടിയിലും തലയിലും ആണെങ്കിൽ ആ സുന്നത്ത്, അല്ലാതെ കയ്യിൽ ആണുങ്ങൾ മൈലാഞ്ചി ഇടുക, സുബ്ഹാനല്ലാഹ്. പെങ്കോന്തൻ എന്നാണ് ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനത്തെ ആൾക്കാർക്ക് പറയല്ലേ, പെങ്കോന്തൻ അല്ലേ, ആ പെങ്കൂസ് എന്ന് ഇവിടെ പറയാം. അതും ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട്, സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളെ മാതിരി മൈലാഞ്ചി കയ്യിലും ഒക്കെ ഇട്ട് ഇങ്ങനെ ആണുങ്ങൾ നടക്കാം. പുരുഷന്മാര് മൈലാഞ്ചി ഇടുന്നത് ഹറാമാണ്. പുരുഷന്മാര് മൈലാഞ്ചി ഇടുന്നത് ഹറാമാണ്. എന്നാൽ ചില നഖത്തിനൊക്കെ വല്ല രോഗവും ഒക്കെ വന്നാല് മൈലാഞ്ചി ഇട്ടാ മാറും എന്ന് പറയാറുണ്ട്. അങ്ങനെ രോഗം വന്നതിന്റെ പേരിൽ ഒരു ചികിത്സാവശ്യാർത്ഥത്തിനാണെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ഈ മൈലാഞ്ചി വിട്ട് പെണ്ണിന്റെ മാതിരി ഇങ്ങനെ നടക്കാം, സുബ്ഹാനല്ലാഹ്, ആണുങ്ങൾ ആണായിട്ട് നടക്കണം. എന്നാലോ ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ അവൾക്ക് മൈലാഞ്ചി ഇടല് സുന്നത്താണ്. ഭർത്താവില്ലാത്ത പെൺകുട്ടികൾ പെരുന്നാളൊക്കെ വരുമ്പോ മക്കൾക്ക് മൈലാഞ്ചിയുടെ ട്യൂബ് വാങ്ങിക്കൊടുക്കില്ല, സ്നേഹത്തില വാങ്ങിക്കൊടുക്കില്ല. ബാപ്പാന്റെ സ്നേഹാണ് മൈലാഞ്ചി ട്യൂബ്, സുബ്ഹാനല്ലാഹ്. എന്നാൽ ഭർത്തുമതികളല്ലാത്ത അഥവാ ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്നവരല്ലാത്ത സ്ത്രീകൾ, അവര് മൈലാഞ്ചിയുടെ കറാഹത്താണ്. ഹറാമല്ലെങ്കിലും കറാഹത്താണ്, പാടില്ല. കറാഹത്തല്ലേ ഉള്ളൂ ഉസ്താദേ, കറാഹത്ത് എന്ന് പറഞ്ഞാലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. ഹറാമാണെങ്കിൽ മാത്രമേ മാറ്റി വെക്കേണ്ടതുള്ളൂ, അങ്ങനല്ല. കറാഹത്താണെങ്കിൽ തന്നെ മാറ്റി വെക്കണം. സുബ്ഹാനല്ലാഹ്. പുരുഷന്മാര് മൈലാഞ്ചി ഇടൽ ഹറാമുമാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. പുരുഷൻ മൈലാഞ്ചി ഇട്ട് സൗന്ദര്യം കാട്ടി ഇങ്ങനെ നടക്കേണ്ടതില്ല. അത് ഭർത്താവുള്ള പെണ്ണിന് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സംഗതിയാണ്. ഇനിയോ സൗന്ദര്യബോധത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാം പഠിപ്പിച്ച മറ്റൊരു വിഷയമാണ് നഖം മുറിക്കുന്നത്. നഖം മുറിക്കണം, കുരങ്ങിന്റെ മാതിരി നടക്കരുത്. മാന്ദിയ സുബ്ഹാനല്ലാഹ്, ഇറച്ചി ഒന്നായിട്ടിങ്ങ് പോരും. ആ രൂപത്തിൽ ഹിംസ ജന്തുക്കളെ മാതിരി നടക്കാൻ പാടില്ല. നഖം വെട്ട, എപ്പോഴാ നഖം വെട്ടേണ്ടത്? നീളുമ്പം വെട്ടണം. എല്ലാ ദിവസവും എന്റെ നഖം ഇങ്ങനെ നീളുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വെട്ടല് സുന്നത്താണ്. എല്ലാ ദിവസവും നീളുന്ന നഖമാണെങ്കിൽ അത് വെട്ടണം. ഇനി അങ്ങനെ അല്ലെങ്കിലോ
ആഴ്ചയിൽ നീ വെട്ടുകയാണെങ്കിൽ ആ വെട്ടുന്ന സമയത്ത് വ്യാഴാഴ്ച ദിവസം വെട്ടലാണ് സുന്നത്ത്. വ്യാഴാഴ്ച ദിവസം വെട്ട്, വ്യാഴാഴ്ച ഉച്ചയുടെ ശേഷം വെട്ട്. അന്ന് വെട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ വെള്ളിയാഴ്ച വെട്ട്. ബുധനാഴ്ച ദിവസം നഖംവെട്ടാൻ പാടില്ല. ബുധനാഴ്ച ദിവസം നഖംവെട്ടിയാൽ വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാകുമെന്ന് ഒരു ഹദീസിലുണ്ട്. ആ ഹദീസ് ളഈഫാണ്. എന്നിരുന്നാലും കാണാം ചില ഇമാമിങ്ങള് ഈ ഹദീസ് ളഈഫല്ലേ എന്ന നിലക്ക് ബുധനാഴ്ച നഖംവെട്ടുകയും ആ വെട്ടിയതിന്റെ ഭാഗമായിട്ടും വെള്ളപ്പാണ്ട് രോഗം വന്നപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വസീലയാക്കിയിട്ടവര് ദുആ ചെയ്തു വെള്ളപ്പാണ്ട് രോഗമെന്ന് മാറിക്കിട്ടാൻ. അപ്പോൾ നബി തങ്ങള് സ്വപ്നത്തിലൂടെ അവരോട് ചോദിച്ചോ, ഹദീസിൽ നീ കണ്ടിട്ടില്ലേ, ലൈഫാണെങ്കിലും ആ ഹദീസിലില്ലേ ബുധനാഴ്ച നഖംവെട്ടിയാൽ വെള്ളപ്പാണ്ട് രോഗം വരുമല്ലോ, നിനക്കത് സൂക്ഷിച്ചുകൂടായിരുന്നോ എന്ന് ചില ഇമാമിങ്ങളോട് സ്വപ്നത്തിലൂടെ ചോദിക്കപ്പെട്ടു എന്ന് കാണാം. നഖം വെട്ടുക എന്ന് പറയുന്നതും സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷയത്തിനെ കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. അതേ രോമങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളതാണ്, നഖങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളതാണ്, എല്ലാം നമ്മളുടെ ശരീരത്തിൽ ഉള്ളതിനെ വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ അതേ ശരീരത്തിലില്ലാത്ത ചില വിഷയങ്ങൾ പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ടും നമ്മുടെ ശരീരത്തിനെ നല്ല സൗന്ദര്യത്തോടുകൂടെ കൊണ്ടു നടക്കണം. ചിലത് നമ്മൾ വാങ്ങിയിട്ട് ധരിക്കേണ്ടി വരും, പുറത്തു നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരേണ്ട. അതേ ഒരു സംഗതിയാണ് വസ്ത്രമെന്ന് പറയുന്നത്. നമ്മള് ജനിക്കുമ്പോ വസ്ത്രം ഇട്ടിട്ടല്ലോ ജനിക്കാറുള്ളത്. അതേ നമ്മുടെ ശരീരത്തിൽ ആ വസ്ത്രം ഉണ്ടാവില്ല. എന്നാൽ വസ്ത്രമെന്ന് പറയുന്നത് അതേ ഔറത്ത് മറയ്ക്കാനുള്ള വസ്ത്രവും ഉണ്ട്, അലങ്കാര വസ്ത്രങ്ങളുമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം, ഖദ് അൻസൽന അലൈക്കും ലിബാസൽ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്‌വാ ദാലിക ഖൈറു. വസ്ത്രമെന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല വസ്ത്രത്തെ ഇറക്കി തന്നിട്ടില്ലേ? അത് അൻസൽന അലൈക്കും ലിബാസ, നിങ്ങളുടെ മേൽ നാം വസ്ത്രത്തിനെ ഇറക്കി തന്നിട്ടുണ്ട്. എങ്ങനത്തെ വസ്ത്രമാണെന്നറിയോ? യുവാരി സൗആതികോ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഔറത്തിനെ മറക്കുന്നതാണ്. ഔറത്തിനെ മറക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് അല്ല തന്നിട്ടുണ്ടോ? പോരാ വരീഷ അലങ്കാരമായ അലങ്കാര വസ്ത്രങ്ങളും നിങ്ങൾക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാണ് വലിബാസു തഖ്‌വയുടെ ഉടയാടയാകുന്നത് ദാലിക ഖൈറു. തഖ്‌വയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രവും ഉണ്ട്, അതുപോലെ വരീശ. രീശ എന്ന് പറഞ്ഞാൽ തൂവൽ എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷികളുടെ തൂവൽ എന്തൊക്കെ അലങ്കാരങ്ങളാ അല്ല പണിതു വെച്ചത്? അലങ്കാര വസ്ത്രങ്ങളും അല്ലാഹു തആല തന്നിട്ടുണ്ട്. എന്നാൽ വലിബാസു തഖ്‌വാ ദാലിക ഖൈറു, തഖ്‌വയുടെ ഉടയാട അതാണ് ഏറ്റവും നല്ലത്. ഇതിന് പല തഫ്സീറും കാണാം. ഒന്ന്, നീ എത്ര വലിയ അലങ്കാരത്തിന്റെ വസ്ത്രം അണിഞ്ഞിട്ടും കാര്യമില്ല, തഖ്‌വാ എന്ന് പറയുന്ന ഒന്ന് നിനക്കില്ലെങ്കിൽ എന്തണിഞ്ഞിട്ടും അല്ലാന്റെ അടുക്കൽ കാര്യമൊന്നുമില്ല. തഖ്‌വയുടെ വസ്ത്രം നീ അണിയണം, അഥവാ തഖ്‌വ ഉണ്ടാകണം. എന്നാ മറ്റൊരു തഫ്സീറിൽ കാണാം,
സൂക്ഷ്മതയുടെ വസ്ത്രം. അതാണ് ഈ ലിബാസു തഖ്‌വ എന്ന് പറഞ്ഞു. സൂക്ഷ്മതയുടെ വസ്ത്രം. അലങ്കാര വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ധരിക്കാതെ നല്ല സൂക്ഷ്മതയുടെ വസ്ത്രം ധരിക്കാം. മഹാനായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുത്തെ വസ്ത്രം എങ്ങനെയെന്നറിയോ? ഏഴും എട്ടും കഷ്ണങ്ങൾ വെച്ച് തുന്നിയ വസ്ത്രങ്ങളാണ് അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ധരിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളൊക്കെ നമ്മുടെ വസ്ത്രം ഒരു ചെറിയ ദ്വാരം വന്നാൽ പിന്നെ അത് ധരിക്കൂല, അത് ധരിക്കാറില്ല. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ അവിടുന്ന് ഏഴും എട്ടും ഒക്കെ കഷ്ണങ്ങൾ പേച്ചടിച്ച വസ്ത്ര ധരിക്കാറുള്ളത്. ഇതിങ്ങനെ കണ്ടപ്പോ ചില ആളുകൾ ചോദിച്ച, അമീറുൽ മുഅ്മിനീൻ ഇതൊന്നും മാറ്റിക്കൂടെ, ഒരു നല്ല വസ്ത്രം ധരിച്ചൂടെ? ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? നഹ്നു ഖൗമുൽ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളൊരു സമുദായമാണ്. നമ്മളെ വസ്ത്രത്തിന്റെ അതേ വസ്ത്രത്തിന്റെ കോലം കണ്ടിട്ടല്ലോ അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് തന്നത്. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാ നമുക്ക് ഇസ്ലാം എന്ന് പറയുന്ന ദീന് കൊണ്ടല്ലേ ഇസ്സത്ത് തന്നത്. വസ്ത്രത്തിന്റെ കാര്യത്തിലൊന്നല്ല ഇസ്സത്ത്, ദീനിലാണ് ഇസ്സത്ത്. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മറുപടി. അതുകൊണ്ട് അങ്ങനത്തെ വസ്ത്രേ ധരിക്കാവുന്നൊന്നുമില്ല. നല്ല ടിപ് ടോപ്പ് ഡ്രസ് ധരിക്കാം, അതിനൊന്നും ഇസ്ലാം എതിരല്ല. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് നല്ല സൗന്ദര്യ ബോധമുള്ള ഒരു സ്വഹാബിയാണ് തമീമുദ്ദാരി. തമീമുദ്ദാരി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പള്ളിയിൽ നല്ലൊരു വിളക്ക് കത്തിച്ച മഹാനാണ് തമീമുദ്ദാരി. ഒരു ദിവസം റസൂലുള്ള മഗ്രിബ് കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് വന്നു നോക്കിയപ്പോ നല്ല വിളക്ക് നാല് ഭാഗത്തും ഇങ്ങനെ കത്തുന്നു. നോക്കുമ്പോ അത് മദീനത്തുള്ളതല്ല, മദീനത്ത് അങ്ങനത്തെ നല്ല വിളക്കില്ല, സിറിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ ചോദിച്ചു, ഇത് ആരാ കത്തിച്ചത് എന്ന് ചോദിച്ചു റസൂലുള്ള. അപ്പൊ പറഞ്ഞു, തമീമുദ്ദാരിയാണ്. നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. പള്ളിയിൽ ലൈറ്റ് കൊടുത്ത ആള്, പള്ളിയിലേക്കൊരു വിളക്ക് ലൈറ്റ് സംഭാവന ചെയ്ത ആളാണ് നബിതങ്ങളോട് തമീമുദ്ദാരിയാണ് എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറയാണ്, നവ്വറല്ലാഹു ദുനിയാക വആഖിറതക. മോനെ, നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹ് പ്രകാശിപ്പിച്ചു തരട്ടെ. അത് മാത്രല്ല, എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു തമീമുദ്ദാരിയോട്, എനിക്കങ്ങാൻ ഒരു പെൺകുട്ടി കൂടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു തരികയായിരുന്നു. നബിതങ്ങളുടെ സന്തോഷം, എനിക്ക് ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരായിരുന്നു. ഇത് കേട്ടപ്പോ ഒരു സഹാബി പറഞ്ഞു, തങ്ങളെ എനിക്കുണ്ട് ഒരു മോള് എന്ന് പറഞ്ഞു, ഞാൻ കെട്ടിച്ചാലോ എന്ന് വെച്ചു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, എന്നാ കെട്ടിച്ചു കൊടുക്കുന്നു, അവിടെ വെച്ച് നിക്കാഹും സുബ്ഹാനല്ലാഹ്. അവിടെ വെച്ച് നിക്കാവുന്ന അന്നത്തെ നിക്കാവുന്ന തന്നെ പടക്കം പൊട്ടിച്ച് റോട്ടിലൂടെ ഡാൻസും കളിച്ച് കളറും വാരി വിതറിയിട്ട് സുബ്ഹാനല്ലാഹ് മണിമാളികയിൽ ചെന്നിട്ട് പടക്കം പൊട്ടിച്ച് തിരികൊളുത്തുന്ന ആ സംവിധാനം ഒന്നും വന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. സഹാബി പറയാൻ, തങ്ങളെ അങ്ങേക്ക് മോളില്ലെങ്കിൽ എനിക്കുണ്ട് മോള്, അവിടെ കെട്ടിച്ചു കൊടുത്തു. ആ സഹാബിയാണ് തമീമുദ്ദാരി. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു 1000 ദിർഹം വിലയുള്ള വസ്ത്രമാണ് പള്ളിയിൽ വരുമ്പോ ധരിക്കാറുള്ളത്. 1000 ദിർഹം വിലയുള്ളത്. ഇന്നത്തെ പീറ്റർ ഇംഗ്ലണ്ടും ആ സാധനമൊന്നും അല്ല. സുബ്ഹാനല്ലാഹ്. അതൊക്കെ 1000 2000 കൊടുത്താൽ കിട്ടുന്ന സാധനമാണ്, ഏറിയാ 4000 കൊടുക്കണം. എന്നാൽ മഹാനായ തമീമുദ്ദാരി 1000 ദിർഹം വിലയുള്ള ഡ്രസ് ഇട്ടിട്ടാ പള്ളിയിലേക്ക് ചെല്ലുക, നിസ്കരിക്കാൻ ചെല്ലുക. അള്ളാന്റെ മുമ്പിലേക്കാണല്ലോ ഈ ചെല്ലുന്നത്. നമ്മളോ വീട്ടിലെത്തിയാല് നല്ല ഡ്രസ്സ് ധരിച്ച് പുറത്തൊക്കെ ഇറങ്ങി കറങ്ങി വീട്ടിലെത്തിയാൽ തുണി കുപ്പായൊക്കെ കഴിച്ചിട്ട് ഒരു കള്ളി തുണി എടുത്തെടുത്ത് എന്തിനാ നിസ്കരിക്കാൻ പോവുക?
കള്ളിത്തുണി നിസ്കരിക്കാൻ പുറത്തിറങ്ങാനോ നല്ല ഡ്രസ്. ഇപ്പൊ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ഒരാള് സുബി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നു, കള്ളിത്തുണി കള്ളിത്തുണി അല്ലേ ഇവിടെ, ഈ തെക്കം ഭാഗത്ത് കള്ളിത്തുണി എടുത്ത്, അയാള് ഒരു കള്ളിത്തുണി ഒരു ബനിയനുണ്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ നാട്ടിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, അവര് മനസ്സിലാക്കി ഒരു ബനിയനും കള്ളിത്തുണി എടുത്തിട്ട് അങ്ങനെ കയറി വന്ന് നിസ്കരിക്കാൻ. അപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ ഇയാള് പറഞ്ഞു, ഈ മനുഷ്യനോട് ഈ ഹാജാര് പറഞ്ഞു, നിങ്ങൾ നിന്റെ വീട്ടിൽ വരണം. എന്റെ വീട്ടിൽ രാവിലെ തന്നെ ഒരു തങ്ങള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ചെറിയൊരു പരിപാടി ഉണ്ട്, നിങ്ങളും കൂടെ വരണോ. അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ ഈ ഡ്രസ്സിൽ ഇങ്ങനെ വരിക, ഞാനൊരു ബനിയനും കള്ളിത്തുണി അല്ലേ എടുത്തത്. അപ്പൊ ഈ ആചാര്യ ചോദിച്ചു, അള്ളാന്റെ മുമ്പിൽ ഈ ഡ്രസ് ഇട്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നാണോ തങ്ങള്? സുബ്ഹാനല്ലാഹ്, അള്ളാനോട് മുനാജാത്ത് അഭിമുഖ സംഭാഷണം നടത്തലാണ് ഈ നിസ്കാരം. ആ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കാൻ ഈ കള്ളിത്തുണി നിനക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ പടപ്പിന്റെ അടുത്ത് വരാൻ എന്തിനാടാ നാണം? ജനങ്ങളെ അടുത്ത് പോകുമ്പോ ടിപ് ടോപ്പാ നമ്മൾ. അള്ളാന്റെ അടുക്കലോ വീട്ടിലുള്ള ഏറ്റവും ഭാഗ്യ ഡ്രസ്, അങ്ങനെ പാടില്ല. നല്ല ഡ്രസ്, നല്ല വെളുത്ത ഡ്രസ് ധരിച്ച് നിസ്കരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല വസ്ത്രം ധരിക്കാം. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് ഈ രൂപത്തിൽ കഷ്ണം വെച്ച പേച്ചടിച്ച ഡ്രസ്സാണ് ധരിച്ചിരുന്നതെങ്കിലും നല്ല വിലയുള്ള നല്ല ടിപ് ടോപ്പ് ഡ്രസ് ധരിച്ച് നടന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, മഹാനായ തമീമുദ്ദാരയുടെ വിഷയമല്ലേ നമ്മൾ പറഞ്ഞത്? 1000 ദിർഹം വിലയുള്ള വസ്ത്രമായിരുന്നു പോലും മഹാനവറുകൾ ധരിച്ചിരുന്നത്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ ഏത് കളറുള്ള വസ്ത്രവും ധരിക്കാം, പക്ഷേ കുങ്കുമ കളർ എന്ന് പറയുന്ന കളറില്ലേ, ആ കളറ് ധരിക്കാൻ പാടില്ല എന്ന് ഹബീബായ തങ്ങളെ 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. കുങ്കുമ കളറ്, ആ കളറ് ധരിക്കാൻ പാടില്ല. എന്നാൽ ഏത് കളറും ധരിക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും നല്ലത് വെള്ള കളറുള്ള വസ്ത്രമാകുന്നു. നബി തങ്ങൾ പറയുന്നത് കാണാം, ഇൽബസുൽ ബയാദ്, ഇൽബസുൽ ബയാദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. കാരണം എന്താണെന്നറിയോ? ഫഇന്നഹാ അത്ഹറു വഅത്യബു, അതാണ് ഏറ്റവും വൃത്തിയുണ്ടാകുന്ന ഡ്രസ്സ്. വഅത്യബു, ഏറ്റവും നല്ല ഡ്രസ്സും വെള്ള വസ്ത്രമാകുന്നു. ഒന്നാമത് നബി തങ്ങൾ അതിന്റെ ശാസ്ത്രീയ കാരണ പറഞ്ഞത്, വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിയായ പെട്ടെന്നറിയും, ചെറിയ ഒരു ചേറായാൽ അതറിയും. എന്നാ കറുപ്പ് ധരിച്ചവനാണെങ്കിലോ അവനിങ്ങനെ തോന്നുന്നു, രണ്ടു ദിവസം കൂടി ഇടാൻ തോന്നി. കാരണം പുറത്തുനിന്ന് ആരും അറിയൂല. നിങ്ങൾ കണ്ടില്ല ഈ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്ന ആളുകളുണ്ട്, അവര് പറയൂ ഭാര്യയോട്, എന്റെ വെള്ളക്കുപ്പായ അതിലിടരുത് കേട്ടോ. എന്താ കാരണോ? അവനെന്നെ അറിയാ ഈ സാധനത്തിലുള്ള അഴുക്ക് മുഴുവനായിട്ട് പോകില്ല. അത് വെള്ള വസ്ത്രത്തിൽ മാത്രമൊന്നുമില്ല, മറ്റുള്ള കളറിലും അഴുക്ക് മുഴുവനായിട്ട് പോകില്ല. പക്ഷേ മറ്റുള്ളതിൽ അഴുക്ക് മറ്റൊരു കാണൂല, വെള്ള വസ്ത്രത്തിലോ മറ്റുള്ളവരെ കാണൂ. അതാണ് നബീതങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ അത്ഹറു, അതാണ് ഏറ്റവും വൃത്തി ഉണ്ടാകുന്ന ഡ്രസ്. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം, മാത്രമല്ല നിങ്ങളിൽ മരണപ്പെടുന്ന ആളുകളെ നിങ്ങൾ വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യുകയും വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നബി തങ്ങൾ പറഞ്ഞതാണല്ലോ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണമെന്ന്. എന്നാൽ
എല്ലാ സമയത്തും വെള്ളവസ്ത്രം ധരിക്കാൻ സാഹചര്യം അനുവദിക്കാത്ത ആളുകൾ ഉണ്ടാവും. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ ഒരു ജോഡി വെള്ളവസ്ത്രമെങ്കിലും വാങ്ങി വെക്കണം. ആഴ്ചയിൽ ജുമഅക്ക് വരുന്ന സമയത്തെങ്കിലും വെള്ളവസ്ത്രം ധരിക്കാനുള്ള സന്മനസ് കാണിക്കണം. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. എന്നാൽ വസ്ത്രത്തിൽ നിന്ന് ഏത് കളറും പറ്റുന്നതാണ്, കുങ്കുമത്തിന്റേത് പറ്റില്ലെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അവിടെയും നബിതങ്ങൾ പറയുന്നുണ്ട്, ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് അവരുടേതായ ചില വസ്ത്രങ്ങളുണ്ട്, സ്ത്രീകൾക്ക് അവരുടേതായ ചില വസ്ത്രങ്ങളുമുണ്ട്. പുരുഷന്മാരുടെ വസ്ത്രം പുരുഷന്മാരെ ധരിക്കാൻ പാടുള്ളൂ, അതാണ് സൗന്ദര്യം. എന്നാൽ സ്ത്രീകളുടെ വസ്ത്രം അവരെ ധരിക്കാൻ പാടില്ലോ. നബിതങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർജാൽ. ഓ ചെറുപ്പക്കാരെ, ഓ യുവതികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ ശപിച്ചിരിക്കുകയാണ്. ആരെയാണ് ശപിച്ചത്? അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സ്ത്രീകളുടെ കോലം കെട്ടുന്നവരില്ലേ, നബിതങ്ങളെ ശപിച്ചിരിക്കുന്നു കേട്ടോ. അതുപോലെ വൽ മുതശബ്ബിഹാതി മിനൽ നിസാഇ ബിർജാൽ, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരുടെ കോലം കെട്ടുന്നവരെയോ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ടേ. ചില യുവാക്കളെ കാണാം കാത് കുത്തിയിട്ട് നടക്കുന്നത്, പെണ്ണിന്റെ കോലം കെട്ടിയാൽ. അതുപോലെ കയ്യിലെ വളയിട്ട് നടക്കുന്ന ചില ആളുകളെ കാണാം, നേരത്തെ പറഞ്ഞല്ല പെങ്കൂസന്മാര്. അതുപോലെ കഴുത്തിൽ ഇങ്ങനെ ചെയിനും ധരിച്ച് നടക്കുന്ന കുറച്ച് പെങ്കൂസന്മാരുണ്ട്. ലോകത്തിലെ നേതാവ് ശപിച്ച വിഭാഗമാണ്. അതുപോലെ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർജാൽ, സ്ത്രീകളുടെ കൂട്ടത്തില് യുവതികളുടെ കൂട്ടത്തില് അതേ പുരുഷന്മാരുടെ കോലം കെട്ടുന്നവരില്ലേ, ജീൻസ് ഇട്ട് നടക്കുന്ന പെണ്ണില്ലേ, കുപ്പായം ആണുങ്ങളുടേത് ധരിച്ച് നടക്കുന്ന പെണ്ണില്ലേ, പനിയനു വിട്ട് നടക്കുന്ന പെണ്ണില്ലേ. മോളെ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ല കേട്ടോ, അല്ലാഹുവിന്റെ റസൂലിന് പൊരുത്തമില്ല കേട്ടോ. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ നബിതങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്താ മനുഷ്യന്റെ സ്വഭാവം എന്നറിയോ? അദ്ദേഹം പെണ്ണുങ്ങളെ പോലെ കൈകളിൽ മുഴുവനും മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ? മാത്രമല്ല സ്ത്രീകളുടെ പെരുമാറ്റമാണ് ഒരു പെണ്ണുങ്ങളുടെ കളിയാണ്. ഇങ്ങനെ ഒരു പെൺകോലം കെട്ടി നടക്കുന്നൊരു മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നബിതങ്ങള് ആ മനുഷ്യനെ ആ നാട്ടിൽ നിന്ന് കടത്താൻ വേണ്ടി, നാട് കടത്താൻ വേണ്ടി സ്വഹാബത്തിനോട് പറയാണ്, പെങ്കോലം കെട്ടി നടക്കുന്നവനെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കണ്ട. സ്വഹാബത്തെ ചോദിച്ച് തങ്ങളെ ഞങ്ങൾ അവനെ തട്ടിക്കളയട്ടെ അഥവാ കൊന്നുകളയട്ടെ എന്ന് ചോദിക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം അയാള് നിസ്കരിക്കുന്ന ആളാണല്ലോ.
അയാള് നിങ്ങള് കൊല്ലാനൊന്നും പാടില്ല. നാട് കടത്താൻ വേണ്ടിട്ടോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അതേ കാതുകുത്തി നടക്കുന്ന യുവാക്കളെ അതുപോലെ വളയം ധരിച്ച് നടക്കുന്ന യുവാക്കളെ അതുപോലെ സ്ത്രീകളെ പോലെ ചേനവിട്ട് നടക്കുന്ന യുവാക്കളെ ലോകത്തിലെ നേതാവെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെയും നാട് കടത്തുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമേ ഇല്ല. അതേ സ്ത്രീകളെ ജീൻസ് ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ചില ഫെമിനിസ്റ്റുകൾ ഇറങ്ങുകയാണ്. എന്തേ സ്ത്രീകൾക്ക് ജീൻസ് ധരിച്ചാൽ എന്ന് ചോദിച്ചിട്ട് എന്നാ സ്ത്രീകൾ പർദ്ദ ധരിക്കണമെന്ന് പറയുമ്പോ അതേ ഫെമിനിസ്റ്റുകൾ പർദ്ദക്കെതിരെ സംസാരിക്കുകയാണ്. ജീൻസിന് അനുകൂലിച്ച് സംസാരിക്കുന്ന ഫെമിനിസ്റ്റിന് എന്തേ പർദ്ദക്കെ അനുകൂലിച്ച് സംസാരിക്കാൻ കഴിയാത്തത്. ഇത് ഇരട്ടത്താപ്പ് നയമാണ് കേട്ടോ. സ്ത്രീകളെ വാണിജ്യവൽക്കരിക്കാനുള്ള നയമാണ് കേട്ടോ. അതേ വസ്ത്രം ധരിക്കുമ്പോ അതേ ഇടുങ്ങിയ വസ്ത്രം ആണും ധരിക്കാൻ പാടില്ല, പെണ്ണും ധരിക്കാൻ പാടില്ല. ആണും ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്, പെണ്ണും അത് ധരിക്കാൻ പാടില്ല. തന്റെ ശരീരത്തിന്റെ കഴറ്റങ്ങളും ഇറക്കങ്ങളും അതുപോലെ ആകാരങ്ങൾ ശരീരഭാഷകൾ അതെല്ലാം മറ്റുള്ളവന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള വസ്ത്രം. ഉമ്മമാരെ നിങ്ങൾ ധരിക്കുന്നത് ഹറാമ ഹറാമ, യാതൊരു സംശയവുമില്ല. മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പോകൂല. ഓ സഹോദരന്മാരെ, മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പോകൂല. ഒന്നേതാണെന്നറിയോ? മാതാപിതാക്കൾക്കെതിരെ ചെയ്ത് ജീവിക്കുന്നവൻ സ്വർഗത്തിൽ പോകൂല. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞത് അദ്ദയ്യൂസ്. ആരാ ദയ്യൂസ് എന്നറിയോ? സ്വന്തം ഭാര്യ ആരുടെ കൂടെ പോയാലും തകരാറില്ലാത്ത ഭർത്താവ്. ഭാര്യ എവിടെ പോയാലും അയാൾക്കൊരു വിഷയമില്ല. ചില സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് നമ്മളെ ഭാര്യനെ കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ, നമ്മള് വരുമ്പോ അവിടെ ഉണ്ടായാ മതി. അങ്ങനെയുള്ള ചില ആളുകൾ അവര് സ്വർഗത്ത് പോകൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞത് വറജലത്തുൻ നിസാഇ. ഇതുവരെ നമ്മള് പെങ്കൂസനെ പറഞ്ഞത് ആമ്പെണ്ണ്. പെണ്ണുങ്ങളെ കൂട്ടത്ത് കുറച്ച് ആണുങ്ങളുണ്ട്. ആണുങ്ങൾ ചെയ്യേണ്ട പണിയെടുത്ത് തെങ്ങുമ്പോറും മോട്ടോർ സൈക്കിളിൽ ഔറത്തും കാണിച്ച് ഇങ്ങനെ നടക്കും, അങ്ങനെ റോന്തു ചുറ്റുന്നു. ഇനി മോട്ടോർ സൈക്കിളിൽ പോകുന്ന പെണ്ണുങ്ങളൊക്കെ നരകത്തിലാന്ന് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പറയണ്ട. നബിതങ്ങള് പറയാണ് ആണുങ്ങളെ പോലെ നടക്കുന്ന പെണ്ണുങ്ങൾ ജീൻസ് പാൻറ്റും ധരിച്ച് ബനിയനൂട്ട് സുബഹാനല്ലാ അവിടെ ഇവിടെയും നടന്നിങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകൾ. ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗം നാളെ സ്വർഗത്തിൽ പോലെ മൂന്ന് വിഭാഗം ആളുകളുണ്ടോ? ആ ആളുകൾ നാളെ സ്വർഗത്തിൽ പോകൂലാന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. ഇങ്ങനെയാണ് സഹോദരന്മാരെ ഇസ്ലാമിന്റെ സൗന്ദര്യ ബോധമുള്ളത്. ഇസ്ലാമിന്റെ സൗന്ദര്യ ബോധമാ രൂപത്തിലാണ്
ഇനിയും ധാരാളം മേഖലകളിലേക്ക് കടന്നു ചെല്ലാനുള്ള വിഷയമാണ്. സമയത്തിന്റെ പരിമിതിയെ കണക്കിലാക്കിയിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓ സഹോദരന്മാരെ, ഓ യുവാക്കളെ, ഇസ്ലാം പറഞ്ഞ രൂപത്തിലോ അല്ലാഹു തആല തന്ന സൗന്ദര്യങ്ങളെ ചിട്ടപ്പെടുത്തേട്ടോ നല്ല വൃത്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് പിരിയാൻ ഇതുവരെ ഇവിടെ ഇരുന്ന ആളുകൾ ദുആന്റെ മുമ്പ് ഒറ്റ കുട്ടി എഴുന്നേറ്റ് പോകരുത്. അത് ഈ അത്തഹിയാത്തിൽ ഒതു പറഞ്ഞ രൂപത്തിലായി പോകും. ഇതുവരെ ഇരുന്നത് വെറുതെ ആകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇൽമിന്റെ മജ്ലിസിൽ വെച്ചുള്ള ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതാണല്ലോ. നമുക്ക് ചെറിയ രൂപത്തിൽ ദുആ നടത്തിയിട്ട് പിരിയണം. ചില സാധനങ്ങളൊക്കെ അതൊക്കെ ഇൻഷാ അല്ലാഹ്.